മുണ്ടും മടക്കി കുത്തി മുറിവീടിയും വിളിച്ചെന്നുള്ള സ്തുതി പറയുന്നേ എന്തേ അതിർത്ത് കൊടുക്കടാ, എടുത്തുകൊടുക്കാൻ വേഗാവട്ടെ. ഇനി സ്തുതി പറഞ്ഞേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പൊക്ക പൊക്കോ, ചുഴിക്കുറ്റം വരുന്നുണ്ട്, നമുക്കൊന്ന് വാരാം. ഓക്കെ, അതേടാ ചുഴിക്കുറ്റെന്ന് തന്നെ എന്റെ വീട്ടുപേര്. നല്ല അർത്ഥത്തിലാണ് നീ വിളിച്ചെങ്കിൽ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ലാണ്ട് മറ്റേ അർത്ഥത്തിലാണ് നീ വിളിച്ചെങ്കിൽ നിന്റെ അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കണ പകർക്കം. അവന്റെ കുടുംബം മുഴുവനും ചുഴിക്കുറ്റ, പിന്നെ അവൻ എന്നെ ചുഴിക്കുറ്റെന്ന് വിളിക്കണം. ഞാനടാ എന്താ അച്ചോ ഇത്? ഈ കത്തി ഒന്ന് വേണ്ട അണക്കി വെച്ച് തന്നെ അച്ചോ. ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണവും കാണിച്ചു കൊടുക്കണമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാ സ്വയരക്ഷയ്ക്ക് വേണ്ടി അച്ഛൻ ഈ കൊച്ചു പിച്ചാത്തിയും കൊണ്ട് നടക്കുന്നേ? രണ്ട് കരണത്തും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് തോന്നുന്ന പോലെ ശരിക്കും പെരുമാറിക്കോളാൻ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ, അങ്ങനെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അച്ചോ. എടാ, ഈ ഇടവയെ ജീവിക്കണമെങ്കിൽ കത്തി മാത്രമല്ല കടാരയും വടിവാളും കൂടി വേണം, അറിയാവോ? അച്ഛനെ ഞങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു, എന്താ കാര്യം? അവിടെ അടി നടക്കാണ് അച്ചോ. എവിടെ? ആ പുലിക്കാട്ടിൽ ഫൈനാൻസിൽ അവരുടെ ഓഫീസൊക്കെ അടിച്ചു തകർത്ത് അവിടെ വലിയ ബഹളം നടക്കാണ് അച്ചോ. ആരാടാ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്? വടക്കേത്തറക്കാര്. അയ്യടാ എന്നാതൊക്കെ ചെയ്തെന്ന്. ഞങ്ങളുടെ കയ്യിലെ രൂപയും വാങ്ങി ഫൈനാൻസ് കമ്പനി തുടങ്ങിയിട്ട് കൊല്ലം രണ്ടായില്ലേ. അവധി പറഞ്ഞു പറഞ്ഞ് ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. ഇത് ക്ഷമിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാത്ത വർത്താനം പറയരുത്. 2 കൊല്ലം മുമ്പ് ഫൈനാൻസ് കമ്പനി തുടങ്ങാൻ നിങ്ങളുടെ 5 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയത് സത്യം. കഴിഞ്ഞ മാസം അതിന്റെ മുതലും പലിശയൊക്കെ തന്നു തീർക്കുകയും ചെയ്തു. പിന്നെ 5 ലക്ഷം രൂപ കൂടി തരാനുണ്ടെന്ന് കള്ളരേഖ ഉണ്ടാക്കി ഞങ്ങളെ ചതിച്ചാലുണ്ടല്ലോ കർത്താവ് നിങ്ങളോട് കൊടുക്കത്തില്ല. അയ്യടാ കർത്താവ് വെക്കാൻ കർത്താവല്ല കാശ് തന്നത് ഞങ്ങളാ. ഉളുമ്പിന് പോലെ 5 ലക്ഷം ഗാന്ധിയുടെ പടമുള്ള രൂപ എണ്ണിക്കൊണ്ട് പോയിട്ട് ഒരുപാട് പോക്കിരുത്തരം പറഞ്ഞു. അതങ്ങ് കോട്ടയത്ത് പറഞ്ഞാൽ മതി. നേരത്തെ നിന്നോട് കർത്താവ് ചോദിച്ചോളാ. എടാ അവന്റെ ബോർഡ് പറിച്ചു കളഞ്ഞിട്ട് വടക്കത്തെ ഫൈനാൻസിന്റെ ബോർഡ് കേട്ടടാ. ബാക്കി ഞാൻ നോക്കിക്കോളാം. കേട്ടേ കളിക്കുന്നേ വടക്കത്തിറക്കാനോട് എന്താ പോലോച്ചാ? അച്ചോ ഇത് കണ്ടോ അച്ചോ അവന്മാര് കാണിച്ച ചതി? പോലീസിനെ അറിയിച്ചില്ലേ? പോലീസിൽ പറഞ്ഞിട്ട് എന്താ കാര്യം അച്ചോ? പോലീസ് നിയമൊക്കെ അവരുടെ കൂടെ അല്ലേ? തനി ഉണ്ടായില്ലേ മുതലാളിമാര് മണിവിലക്കാരുടെ വിവരം പറ. അത് ശരിയാ. എന്താ എന്താണ് പ്രശ്നം? ആരുടെ മേൽ നാക്കില്ലേ? ആരോട് കുഴപ്പമുണ്ടാക്കിയെന്ന് എല്ലാവർക്കും പറയാൻ പേടിയാണെങ്കിൽ ഞാൻ പറയാം. വടക്കേത്തറക്കാര്. സാറേ ഇവിടെ പോലീസും നിയമമൊന്നുമില്ലേ? വടക്കേത്തറക്കാര് കാണിക്കുന്ന എല്ലാ ഗുണ്ടായുസത്തിനും കൂട്ടുനിൽക്കുന്നത് നിങ്ങളാ. സർക്കാർ തരുന്ന ശമ്പളത്തിന് അല്പമെങ്കിലും കൂറ് കാണിക്കണം സാറേ. എന്റെ കർത്താവേ, ഈ പൗലോച്ചാർ എന്നാബദ്ധമായി കാണിച്ചത്. അവന്മാരോട് വാങ്ങിച്ച പണവും പലിശയും തിരിച്ചു കൊടുത്തതിന് ഒരു രേഖയും വാങ്ങിക്കാത്തത് കൊണ്ടല്ലേ അവന്മാർ ഈ ചതി ചെയ്തത്. അല്ലേലും പൗലോസാനും പത്രോസാനും ശുദ്ധ പാവങ്ങളാ. അവരുണ്ടായതൊക്കെ വിറ്റുപറയ്ക്കാ ഫൈനാൻസ് കമ്പനി തുടങ്ങിയത്. അതിപ്പോ വടക്കേത്തറക്കാരുടെ കയ്യിലുമായി. അല്ലേലും അവന്മാര് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ചതിയന്മാരല്ലോടാ. പണ്ട് കുറുപ്പന്തറ ചന്തയിലെ ഉണക്കമീൻ കച്ചവടമായിരുന്നില്ലേ അവന്മാരുടെ അപ്പന്? ഇത്രയും കാലമായിട്ട് പുലിക്കാട്ടുകാർ നടത്തിയിരുന്ന ഫൈനാൻസ് കമ്പനി അവന്മാര് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തനി ഗുണ്ടായുസം തന്നെയാ. അവന്മാർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. അവന്മാരുടെ തന്ത ഒരു നമ്പൂരിയെ കൊന്ന കേസിൽ ശിക്ഷിച്ചതിനെ ജഡ്ജിയായിരുന്ന നിങ്ങളുടെ അപ്പച്ചനോട് അവർക്ക് വിരോധം മുഴുവനും. ചോറെടുത്ത് വെച്ചു ഒന്ന് കഴിക്കുന്നില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഇനി പ്രത്യേകം പേരെടുത്ത് വിളിക്കണം എല്ലാരെയും. കുഴപ്പമില്ല, നമ്മളും കെട്ടും. അപ്പൊ അവളുമാരും നമ്മളെയും വിളിക്കുമല്ലോ. എല്ലാരും വാ മക്കളെ. എടോ ചുഴിക്കുറ്റം കത്തനാരെ, താൻ പള്ളി ഭരിക്കാൻ വന്നതാണോ അതോ നാട് ഭരിക്കാൻ വന്നതാണോ? വടക്കേത്തറക്കാർക്കെതിരായിട്ട് കമാന്നൊരക്ഷരം പറയാൻ ഈ നാട്ടിലൊരു തെണ്ടിക്കും ധൈര്യം വന്നിട്ടില്ല. പിന്നെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന താൻ ഞങ്ങൾക്കെതിരായിട്ട് പോലീസ് മൊഴികൊടുത്താണുണ്ടല്ലോ. തൊമ്മിക്കുഞ്ഞെ, പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് അനാവശ്യം പറയരുത്. ഏത് പരിശുദ്ധമായ സ്ഥലമായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. മര്യാദക്കല്ലെങ്കിൽ താൻ ഇവിടെ ഇരിക്കത്തില്ല. ഇതുവരെ ഞാൻ ഒരു പുരോഹിതന്റെ ഭാഷയിലാണ് നിന്നോട് സംസാരിച്ചത്. എനിക്ക് നിന്റെയൊക്കെ മറ്റേ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം. വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ. ഞാൻ തന്നോട് 2 വർത്തമാനം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ചീ ഇറങ്ങണ പുറത്ത്. എടോ മണിമലക്കാരെ കണ്ടോടെ താൻ കൊമ്പ് കൊടുക്കുമെന്ന് എനിക്കറിയാം. എടോ കോപ്പേ, തന്റെ കയ്യും കാലും തല്ലിയോടിച്ച് ഏതെങ്കിലും പുഴ തള്ളിയാൽ വടക്കത്തറക്കാട് ചോദിക്കാൻ ഒരു പാർട്ടി ഇവിടെ വരില്ല. നീ എന്നെ പേടിപ്പിക്കുകയാണോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ കൈ കൈ കണ്ടോ? പരിശുദ്ധ അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് 10,000 കണക്കിന് അൽമേരെ ആശീർവദിച്ചിട്ടുള്ള കൈയായത്. ഈ കൈ കൊണ്ട് ഒറ്റ പൊട്ടിക്കലെന്നാണ്ടല്ലോ നിന്റെ കാരണം കിടന്ന് പുകയും. പറഞ്ഞേക്കാം. എടോ ചുഴിക്കുറ്റം, അരവനെ ചെന്ന് മെത്രാനച്ചനെ കണ്ട് ഒരാഴ്ചക്കകം തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് വടക്കത്തറ തൊമ്മിക്കുഞ്ഞെന്നല്ല. ഓ പിന്നെ അരമനയിലെ മെത്രാനച്ചൻ നിന്റെ അമ്മായിയപ്പനല്ലേ? മണിയടിച്ച ആളെ കൂട്ടിയാ നിന്റെ പൊടി പോലും കാണില്ല. മര്യാദക്ക് പോകുന്നതാ നല്ലത്. തന്നെ ഞാൻ കളി കാണിച്ചു തരാടോ. നിന്റെ ഈ കളിയൊക്കെ വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി. ഇറങ്ങി പോടാ. പോകാം, പക്ഷെ തൊമ്മി തിരിച്ചു വരും. എന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാൻ. ഒന്നെ കൊത്തനവരെ, അതൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാവടാ. അതല്ലേ കർത്താവ് പൗലോച്ചായന്റെ പുലിക്കാട്ടിൽ ഫൈനാൻസ് നമ്മുടെ കൈ കൊണ്ട് തന്നത്. നമ്മുടെ ചിട്ടിക്കമ്പനി പൊട്ടിക്കാൻ പ്ലാനിട്ട് അവരാ പുലിക്കാട്ടിൽ ഫൈനാൻസിയേഴ്സ്. എന്നിട്ട് ഇപ്പൊ ആര് പൊട്ടി? മണിമലക്കാരുടെ ബുദ്ധി കൊണ്ടാണല്ലോ പുലിക്കാട്ടുകാരുടെ തലമണ്ട പ്രവർത്തിക്കുന്നത്. എന്നിട്ടിപ്പ എന്തായി? എടുക്കടാ പിള്ളേരെ, എടുത്ത് കഴിക്കേ. ആ നിനക്കറിയാമോടി ഗ്രേസമ്മേ, അവന്മാരുടെ തള്ളയുണ്ടല്ലോ ആ മണിമലക്കാരത്തി, അവളാണ് ഈ കരിക്കളൊക്കെ നീക്കുന്നത്. ഭർത്താവ് ജഡ്ജി ആയിരുന്നത് കൊണ്ട് വേണ്ടാത്ത വക്രതരങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിരിക്കുക. അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്മോള് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ആകെ റിവെഞ്ച് മൂടാ. അത്രയ്ക്ക് വിഷമം ഉണ്ടതാ? നിങ്ങളുടെ അപ്പച്ചൻ ആ കൊലക്കേസിൽ നൂരി പോരേണ്ടതല്ലേ? പൂർണ്ണ വൈരാഗ്യം വെച്ചാ അവന്മാരുടെ തന്ത നിങ്ങളുടെ അപ്പച്ചനെ തൂക്കാൻ വിളിച്ചത്. സത്യമാടി ലീരാമേ, അന്ന് ഞാൻ വ്യാകുല മാതാവിനോട് മനസ്സ് കൊണ്ട് പ്രാർത്ഥിച്ചത്. എല്ലാം നശിച്ച് അവന്മാര് കുത്തുവാളയെടുത്ത് ഈ നാട്ടിൽ കൂടെ തെണ്ടി നടക്കണമെന്ന്. അതെനിക്ക് കാണണമടാ മക്കളെ. അമ്മച്ചിയുടെ മനസ്സിലെത്തി ഞങ്ങൾക്ക് അറിയാം അമ്മച്ചി. അമ്മച്ചി കണ്ടോ, അവന്മാരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ട് വടക്കേത്തറ തുമ്മിക്കുഞ്ഞ് ചാകത്തുള്ളൂ. എന്നാ ഉമ്മണിയോട് ചോദിച്ചാടാ. അമ്മച്ചിയുടെ മനസ്സൊന്ന് തണുക്കട്ടെ. വെള്ളം അടിക്കടാ. അടിക്കാം അമ്മച്ചി. രാവിലെ റബ്ബർ പോലെ എന്താ വലിയ കല്യാണ ഓട്ടമുണ്ടോ? നല്ല റബ്ബർ കിട്ടേനി വരാം. കല്യാണവും പുലവിളി ഒന്നല്ല, ഈ വണ്ടി സി സി ആണ്. ₹10 ലക്ഷം ഞങ്ങളുടെ കയ്യിൽ നിന്നിന്റെ മുതലാളിമാര് വാങ്ങിച്ചിട്ട് കൊല്ലം രണ്ടായി. ചോദിച്ചു ചോദിച്ചു മടുത്തു. എന്തിനാ ചായ ഇയാളോട് ഇതൊക്കെ പറയുന്നത്? എല്ലാവരും ഇറക്കി വിടും. അവസരപ്പച്ചനോട് ചോദിക്കാൻ തുടങ്ങി. ഇറങ്ങണം. ആ ട്രിപ്പ് ഇവിടെ വരെ ഉള്ളൂ. എല്ലാവരും ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഞാനിവിടെ നിൽക്കണേ. വടക്കേത്തറക്കാരുടെ ചിറലൊക്കെ ജീവിക്കുന്ന നിന്നോട് സംസാരിക്കാനല്ല ഞങ്ങൾ വന്നത്. അകത്താരെങ്കിലും ഇവിടെ ഇറങ്ങി വരാൻ പറയടാ. ഇറങ്ങി വരാൻ പറ മത്തകത്തലയാ. ആന തൂർന്നത് കൊണ്ട് ആട് മുക്കിയാലുണ്ടല്ലോ മൂട് പൊളിഞ്ഞു. പറഞ്ഞേക്കാം. അല്ല ഇത് ആര്? മണിമല സഹോദരന്മാരോ? വരണം വരണം. അന്തയില്ലാത്തരം കാണിച്ചിട്ട് ആളെ കളയാക്കുന്നു. എന്തിനാണ് ഞങ്ങൾ ബസ് പിടിച്ചെടുത്തത്? അയ്യോ, അതാണോ കാര്യം? പിന്നെ ബസ്സിന് സി സി അടച്ചില്ലെങ്കിൽ ബസ് കഷണ്ടിലെടുക്കുന്ന ഇടപാട് അറിയാമല്ലേ? രണ്ട് ബസ്സുള്ള മുതലാളിമാരാ. ബസ്സിന്റെ സി സി അതിന് നിങ്ങളോട് പണം വാങ്ങിയിട്ടില്ലല്ലോ. അയ്യടാ ജോർജ് കുട്ടിയെ, ഇവന്മാര് പണം മേടിച്ചതിന് രേഖയൊന്ന് കാണിച്ചു കൊടുക്ക്. അല്ലേലും മണിമലക്കാർക്ക് അല്പം മറവി കൂടുതലാ, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തില്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. കഴിഞ്ഞതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലല്ല. അല്ലല്ലേ, എന്താടാ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് കരയുന്നത്? നീയൊക്കെ നശിച്ച് വെണ്ണീറാവുന്നത് കാണാനാ കർത്താവ് എന്നെ മേലോട്ട് വിളിക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. നിന്റെയൊക്കെ നാശമാക്കടാ. ഇത് താൻ എഴുതി കൊടുത്ത ചെക്കാണോ? ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് താൻ തന്നെയാണോ? അതോ ആരെങ്കിലും കള്ളൊപ്പിട്ടതാണോ? നോക്കട്ടെ. ആ പൊന്നുമോനെ ചോദിച്ചാ ഇത് മോന്റെ ഒപ്പാണോ? മാറ്റൊന്നുമില്ലല്ലോ. ആ പിന്നെ ഇത് മക്കളുടെ അമ്മച്ചി ഇട്ട ഒപ്പാണ്. സംശയമൊന്നുമില്ലല്ലോ. ചെക്ക് കേസ് പറഞ്ഞ ഇപ്പൊ എന്നാ ശിക്ഷയെന്നറിയാവോ? ഞങ്ങള് പുലിക്കാട്ടി പൗലോസ് അച്ചായ നടക്കേണ്ട പണം വാങ്ങിയത്. അത് നേരത്തെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പണം അടച്ചുകൊണ്ടുള്ളതിന് എന്താ തെളിവ്? രേഖ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കേ. വിശ്വാസത്തിന് പേര് രേഖയൊന്നും വാങ്ങില്ല. അയ്യോ പാവങ്ങള്, പണവും പലിശയൊക്കെ തിരിച്ചു കൊടുത്തപ്പോ രസീതൊന്നും വാങ്ങിയില്ലെന്ന്. അതും വില്ലാളി വീരന്മാരായ മണിമല സഹോദരന്മാര്. നേരത്തരം കയ്യിലിരിക്കട്ടാ. ഇത് ചതിയാണ്. ഞങ്ങൾ കൊടുത്ത ബ്ലാഞ്ചൊക്കെ വെച്ച് നിങ്ങൾ ഞങ്ങളെ ചതിച്ചതാ. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. വിശ്വാസവഞ്ചന കാണിച്ചതിന് ഞങ്ങൾ കേസ് കൊടുക്കും. കൊണ്ട് കൊടുക്കണ കോടതി തീരുമാനിക്കട്ടെ. നീയൊക്കെ അഴിയെണ്ണാതെ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ₹10 ലക്ഷം ഇവിടെ കൊണ്ട് തരണം. എന്നിട്ട് വണ്ടി കൊണ്ടുപോക്കോ. എടാ നീ കാണിക്കുന്ന തന്തയില്ലായ്മയ്ക്ക് നീ അനുഭവിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരിശുദ്ധാത്മാവ് വളയാടുന്ന വീടായത്. ഇവിടെ നിന്ന് ശാപവാദനങ്ങൾ പുലമ്പിയാൽ ചൂലും കട്ടടുത്ത് അടിക്കും ഞാൻ. അടിക്കാണെങ്കിൽ വാതല്ലേ വേണ്ട, നമുക്ക് ആ തെറ്റുപറ്റിയത്. എന്റെ മുതലാളിയെ വന്ന വഴിയെ ഞാൻ ആ ജോയിച്ചന്റെ നാവിക്കിട്ട് ഒറ്റ തൊഴി വെച്ചു കൊടുത്തു. അതായിരിക്കും അവന്റെ നിലവിളി ആദ്യം കേട്ടത്. നാണമില്ലടാ, വടക്കേ തറയിലെ ഡ്രൈവറാണെന്നും പറഞ്ഞ് നടക്കാൻ. മുതലാളി, ഞാൻ ഒരാഴ്ചയായി വീട്ടിൽ പോയിട്ട്. എന്നാ പോയിട്ട് വാടാ. അവനെ നീ പോയിട്ട് നേരത്തെ ഇങ്ങോട്ട് വരണം. ഇന്ന് രാത്രി നമ്മൾ പിടിച്ച അവന്മാരുടെ ബസ് കോട്ടയത്തേക്ക് മാറ്റണം. ഇനി കളി അവിടെ തുടങ്ങാം. എന്ത് കളി? ഓ, ഇങ്ങനത്തെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ? വെച്ചാ ബ്ലാങ്ക് ചെക്കും പ്രോമിസറി നോട്ടും ഒക്കെ ഓഫീസിൽ സൂക്ഷിച്ചു വെക്കുവോ? അവന്മാരിങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അവസപ്പിച്ച ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടാ ഞങ്ങൾ ഫൈനാൻസ് കമ്പനി തുടങ്ങിയത്. അതിന്റെ കട ഇതുവരെ കൊടുത്ത് തീർത്തിട്ടില്ല. എല്ലാം പോയില്ലേ? ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പഴാ നിങ്ങളുടെ ബ്ലാങ്ക് ചെക്ക് അവരുടെ കൈ കിട്ടിയത്. നമുക്ക് കോടതിയിൽ കേസ് കൊടുത്താലോ വെച്ചാ? എന്നാ പറഞ്ഞു കൊടുക്കാനാ? ബാങ്കിൽ രൂപയില്ലാതെ നമ്മൾ ചെക്ക് കൊടുത്തെന്നും പറഞ്ഞു വാദി പ്രതിയാകും. ഇതിനി എന്താ ഒരു പ്രതിവിധി? അവസപ്പിച്ച പ്രതിവിധി എന്നതാ അവന്മാര് കാണിക്കുന്ന തനി ഉണ്ടായത് നമ്മൾ കാണിക്കണം. അതിന് അമ്മച്ച സമ്മതിക്കണ്ടാവൂടാ, അല്ലേടാ സണ്ണിച്ച? അതെ അതെ, അമ്മച്ചി സമ്മതിച്ചാലോ? ഓക്കെ. എവിടെ സമ്മതിക്കാൻ? അമ്മച്ചി ഇങ്ങനെ മദർ തെരേസ പോയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പോക്കൃത്തരത്തിന് തിരിച്ചു അതന്നെ കാണിക്കണം. അല്ലടാ? പിന്നെ പണത്തിന്റെ ഹുങ്കും അഹങ്കാരം കൊണ്ടൊന്നും അധികം നാളെ ആളുകളെ ചതിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഇതിനൊരു അറുതി വരും. അതൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെന്നല്ലാതെ നടപടിയുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചില്ലെങ്കിലേ അവന്മാരെ നമ്മളെയൊക്കെ മൂക്കൊണ്ട് ഇച്ഛാവർപ്പിക്കും. ജോയിച്ചൻ പറഞ്ഞത് ശരിയാ, പക്ഷെ അതിനുള്ള ആൾബലവും ശക്തി ഒന്നും ഞങ്ങൾക്കില്ല. ഏതായാലും നാളെ ചെന്ന് വക്കീലിനെ ഒന്ന് കാണട്ടെ. നിയമവിശകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ശരി, അങ്ങനെ ആവട്ടെ. നിന്റെ നോട്ടവും ചെരിയൊന്നും ഞാൻ കണ്ടില്ലെന്ന് നീ വിചാരിക്കണ്ട. ആ പൗലോച്ചന്റെ മകളുമായിട്ട് നിനക്കെന്താ? പൗലോച്ചാന്റെ മോളോ? അയ്യേ മോനെ, നിന്റെ ഈ പ്രായം കഴിഞ്ഞാ ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇതേ പഠിക്കേണ്ട കാലത്ത് പഠിക്കുക, കെട്ടേണ്ട കാലത്ത് കെട്ടുക. അല്ലാതെ ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പതിങ്ങനെ കുഴഞ്ഞാലുണ്ടല്ലോ. ഈ പ്രേമത്തിന്റെ പേറ്റ് നോവും നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ ഇച്ചായൻ. ഇച്ചായന്റെ കല്യാണത്തിന് മുമ്പ് പാങ്ങുതറയിലെ ലീലാമയും അച്ചായനും തമ്മിൽ കൊണ്ടുപിടിച്ച പ്രേമല്ലായിരുന്നോ? അവസാനം ഇച്ചായന് പഠിപ്പും പണവും ഇല്ലെന്നും പറഞ്ഞോണ്ട് അവരാ വടക്കത്ര തൊമ്മിച്ചനെ കൊണ്ട് കെട്ടിക്കുകയായിരുന്നു. അല്ല, ഇച്ചായന്റെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും ലീനയുടെ സ്നേഹമില്ലേ? എടാ, അവളും കെട്ടി ഞാനും കെട്ടി. എന്തിനാടാ ഈ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇച്ചായന്റെ മനസ്സ്? ഇനി കേസിനും അക്കാണത്തിനും ഒന്നും പോകണ്ടടാ മക്കളെ. അവന്മാര് നമ്മളെ ചതിച്ചതിന് കർത്താവ് അവന്മാരോട് ചോദിച്ചോളൂ. അയ്യോ, ഇത്ര പെട്ടെന്ന് അമ്മച്ചൊരു ചുണയും ചൂടൊക്കെ ചോർന്നു പോയോ? ഒരു പെക്ക് വൈനടിച്ചാൽ അമ്മച്ചിക്ക് ഒരു ടപ്പർ ഉണ്ടാവത്തുള്ളൂ. ഒരു പെക്ക് എടുക്കട്ടെ, ഒന്ന് പോണ അവിടുന്ന്. ഒന്നിനും മടിക്കാത്തവരാവന്മാര്. ബസ് പോയെങ്കിലങ്ങ് പോട്ടെ, വെറുതെ കുത്തിരി മെട്ടിനും ഒന്നും പോണ്ട. അമ്മച്ചി പറഞ്ഞ നേരാ, എന്തിനു വെറുതെ വഴക്കും വെക്കാണോ? ചേട്ടത് എന്നതേ പറഞ്ഞേ, എത്ര ലക്ഷം മുതലാ? അത് വെറുതെ കളയാനോ? നിങ്ങൾ പറയുന്നത് ശരിയാ. പണത്തിന്റെ തിമിര് കൊണ്ട് ഗുണ്ടായിസം കാണിച്ച് നാട് മുഴുവൻ പിടിച്ചടക്കം നടക്കുന്നവരാ അവര്. അവന്മാരോട് ഏറ്റുമുട്ടാൻ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ചേട്ടത്തി ഇങ്ങനെ പേടിച്ചാലോ? ഫെർണാണ്ടസ് അച്ഛൻ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ച ബസ്സാ. അത് ശരിയാ. ഫെർണാണ്ടസ് അച്ഛൻ വരുമ്പോ അയച്ചെന്ന പണമൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ എന്നാ പറയും? പറഞ്ഞത് നേരാ. അവൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കണം റബ്ബർ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ബസ് തിരിച്ചെടുക്കണം. റബ്ബറിന് വില തീരെ കുറവാ, ഇനി പെട്ട വിലയ്ക്ക് കൊടുക്കണം. ഇവിടത്തെക്കാൾ വില കൂടുതലാണ് കർണാടകയിൽ എന്ന് കേട്ടു. നമുക്ക് അവിടെ കൊണ്ട് കൊടുത്താലോ? വില കിട്ടും. അല്ല, എന്നാ നാദന കൊടുത്തേക്കിട്ടോ ചേ? അവിടെ കൊണ്ടുപോകണേ സെയിൽ ടാക്സും കൊടുക്കണ്ട. ആ ഇനത്തിൽ തന്നെ നല്ലൊരു തുക വേറെയും കിട്ടും. എന്ത് പറയുന്നു? അത് വേണോടാ? വേണം. നമുക്കൊന്ന് പിടിച്ചു വെക്കണ്ടായോ? ആ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ നിന്നെ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? നീ എന്ത് വരാത്ത താമസിച്ച്? ആ മുതലാളിമാരെ ഒന്ന് ഒഴിവാക്കി തരണ്ടേ? പച്ച മുതലാളിമാര് എന്റെ ശരി എന്റെ ശരി. അവര് തമ്മിൽ ശത്രുതയിലാണെന്ന് വിചാരിച്ച് നമ്മളും അങ്ങനെ തന്നെ ആവണമെന്നാണ് അവര് വിചാരിച്ചിരിക്കണത്. അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. കൊച്ചു ദേശിയെ, എടി കൊച്ചു ദേശിയെ, എന്തോ പാനിന്റെ ആങ്ങാവുന്നിരിക്കുന്നത് ഈ അയില പൊടിച്ച് ഇങ്ങോട്ട് എടുത്തോ, ആ കൂടെ അയിലത്തല എടുത്തോ, അയിലത്തല അളിയിലും തിന്നാവുന്ന പ്രമാണം. അളിയാ, ബസ് പിടിച്ചതിനെ പറ്റി അവിടെ വല്ല സംസാരവും ഉണ്ടായോ? ആ, അമേരിക്കയിലുള്ള ഫെർണാണ്ടസ് കുഞ്ഞിനെ വിളിച്ച് വിവരം പറഞ്ഞിരിക്കുക. ഫെർണോ കുഞ്ഞു വന്നാ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മടിമലക്കാരെ ചേച്ചാച്ചേരെ വെട്ടിച്ച് പപ്പാശീറ്റ് കർണാടകയിലേക്ക് കടത്തുന്നുണ്ട്. ഞാനാ കൊണ്ടുപോണ്. അളിയൻ ഒറ്റയ്ക്കോ? ആ, എന്ത് ഏടിയത് മുരിഞ്ഞിട്ടില്ല. മീൻ അധികം മുരിഞ്ഞ രുചി ഉണ്ടാകത്തില്ല, നീ എടുത്ത് കഴിക്കുന്നേ. അളിയ, ഒരു ന്യൂസ് അറിഞ്ഞോ? ഇല്ല. നിങ്ങളുടെ ബസ് വടക്കേത്തറക്കാര് രായ്ക്ക് രാമാനം കോട്ടയത്തേക്ക് മാറ്റാൻ പോവോ? അത് ശരി. മുതലാളി, മുതലാളി കിട്ടി, മുതലാളി കിട്ടി, പുതിയ ന്യൂസ് കിട്ടി മുതലാളി. എന്നാ ന്യൂസ് കിട്ടിയെന്നാ? മണിമലക്കാർ ഇന്ന് രാത്രി അവരുടെ ഗോഡൌണിലുള്ള റബ്ബർ ഷീറ്റ് കർണാടകയിലേക്ക് കടത്താൻ പോകും. രണ്ടെണ്ണം അകത്ത് എന്നപ്പം അന്തപ്പൻ അളിയൻ തത്ത പറയും പോലെ എല്ലാം പറഞ്ഞു. നിന്റെ വായിന്ന് പോലെ അബദ്ധം വീണോടാ? എന്റെ വായിന്ന് വീഴും, നല്ല പുളിച്ച തെറി. ഒരു കാര്യം ചെയ്യും, നമ്മൾ പിടിച്ചെടുത്ത ബസ് നിങ്ങൾ കോട്ടയത്തേക്ക് മാറ്റും, ഞങ്ങൾ പോയി സേട്ടേഴ്സാണ് വിവരം അറിയിക്കാം. എന്നാ മച്ചി? പിന്നല്ലാതെ. ആ, ഇങ്ങോട്ട് ഇറങ്ങാ, എനിക്ക് മറച്ചിടണം പുല്ലേ. പിന്നെ ഞാൻ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ കള്ളക്കച്ചവടത്തിന് പോവണ്ട പോവണ്ടെന്ന്, കേക്കണ്ടേ? എന്നിട്ട് പെണ്ടായടാ, ചരക്കും ലോറിയും സെയിൽസ് ടാക്സ് ആയില്ലേ? അതിന് ഇച്ചാൻ എന്നോട് ചൂടാണ്. എന്തിനാ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊക്കെ കള്ളത്തരം കാണിച്ചാലേ ബിസിനസ് പിടിച്ചെടുക്കാൻ പറ്റും. അത് ചോദിക്കും ശരി. ഇപ്പൊ ഉള്ളതും പോയില്ലേ? അത് പോകുന്നെങ്കിൽ പോകട്ടെ അമ്മച്ചി, ബസ് തിരികെ കിട്ടിയില്ലേ? ബസ് പിടിച്ചെടുത്തതിനെ കുറിച്ച് അമ്മച്ചിക്ക് ഒന്നും പറയാനില്ലേ? നല്ലത് ചെയ്തൊന്നും പറയണ്ട. അതിന് നീയാ ബസ് പിടിച്ചോണ്ട് വന്ന്? അല്ല, പക്ഷെ ബുദ്ധിയുണ്ടല്ലേ. ബസ് എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചേ? പുലിക്കോട്ടിൽ പൗലോത്സവം മുതലാളി എസ്റ്റേറ്റില്. കപ്പല് കയറ്റിട്ടാലും വെളിയിലേക്ക് അറിയില്ല. ഭയങ്കര എസ്റ്റേറ്റാണ്, റബ്ബർ റബ്ബർ എസ്റ്റേറ്റ്. ബസ് നമ്മൾ പിടിച്ചെടുത്ത സ്ഥിതിക്ക് അവന്മാരെന്തെങ്കിലും ചതി ആലോചിക്കാതിരിക്കില്ല ചേ? ചെക്കപ്പോഴും അവരുടെ കയ്യിലിരിക്കേ. ആ അതെ ആച്ചേ, രാവിലെ തന്നെ പുലിക്കോട്ടിലെ പത്രസ്ഥാനം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ സെക്രട്ടറി പുള്ളിക്കാരന്റെ ഒരു അകന്ന ബന്ധുവാ, അങ്ങനെയും കൂട്ടിക്കൊണ്ടുവരെ നോക്കാം. റവന്യൂ സെക്രട്ടറിയെ പോയി കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അത് വീണ്ടും പുലിവാലാകും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് രണ്ട് ചക്രം വാരി വെതറിയാൽ ഏത് കുന്തറാട്ട് ഇത് ഊരി പോരാം. ഇനി ഇല്ലാത്ത ഊരാ കുടുക്കിലൊന്നും ചെന്ന് ചാടാതിരിക്കുക ബുദ്ധി. മരുമോളെ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നു. എടീ, മുട്ടടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ രൂപ കൂട്ടി കേറിയത് കൊണ്ടോ നിന്റെ മരുമോള് പ്രസവിക്കാൻ പോകുന്നില്ലടി. നിന്റെ കെട്ടിയം ചെയ്തു കൂട്ടിയ പാവത്തിന്റെ ഫലമാ ഇവക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ഉണ്ടാവാത്തത്. ഉണ്ടാവത്തില്ലടി. താണ്ടമ്മേ, ഇത് പള്ളിമുറ്റമാ, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. നാലാള് കേൾക്കുമ്പം വിഷമമുണ്ടല്ലേ? നീയൊക്കെ വിഷമിക്കണോടി. നീ നിന്റെ മക്കളും വഴിയാധാരമായില്ലെങ്കിൽ അന്തോണീസ് പുണ്യാളനോട് മേലിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതോടെ ഞാൻ പ്രാർത്ഥന നിർത്തും. വിഷജന്തുക്കളുടെ ജൽപ്പനം കേൾക്കാനല്ല പുണ്യാളച്ചന് നേരം. അറുവാണിച്ച് നിന്റെ തള്ള. എടി, ചെറ്റവർത്തമാനം പറയാൻ നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് അറിയാവടി. പാങ്ങോട്ട് നമ്പൂരിയെ നിന്റെ കെട്ടിയും കൊന്നില്ലേ? പാവം നമ്പൂരി പങ്കുകച്ചോടോ എന്നും പറഞ്ഞ് അയാളുടെ വീട്ടിൽ കടന്നുകൂടി അയാളുടെ സ്വത്തും പണവും മുഴുവൻ കട്ടുമുടിച്ചു. എന്നിട്ട് അവസാനം അയാളെ കൊന്നു. എന്നിട്ട് എന്റെ കെട്ടിയോന്റെ അടുത്ത് വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാ മനസാക്ഷിയുള്ള ആരെങ്കിലും കൂട്ടു നിൽക്കുവോ? വേണ്ട അമ്മച്ചി, ഈ തള്ളയ്ക്ക് തലയ്ക്ക് അസുഖം എന്ന് വെച്ചാൽ അമ്മച്ചിക്കും പിടിച്ചോ വാക്കുവാ അല്ലേ? വേണ്ട വേണ്ടെന്ന് ക്ഷമിക്കുമ്പോ അവൾ തലയെ കയറി നിരങ്ങുന്നോ? വാ മോളെ. എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ ആ തള്ളക്കിട്ട് നാല് പറയാൻ. വേണ്ട മോളെ, അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനൊന്നും വീശിയില്ല മുതലാളി, ഉറങ്ങിപ്പോയതാ. ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് വീട്ടിൽ പോകണ്ട, ഇവിടെ കിടന്നാ മതി. അയ്യോ, കൊച്ചു ത്രേസി അവിടെ ഒറ്റക്കായി പോയില്ലേ? ഓ എടാ, എനിക്ക് നാളെ കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റിൽ പോണം. നീ ഇവിടെ കിടന്നിട്ട് വെളുപ്പിന് 5 മണിക്ക് എന്നെ വിളിച്ചാ മതി. അയ്യോ മുതലാളി, ഞാൻ ഉറങ്ങിപ്പോയാലോ? എന്റെ വാച്ചാണെങ്കിൽ റിപ്പയറിന് കൊടുത്തിരിക്കുക. പിന്നെ മുതലാളിയുടെ കയ്യിൽ കിടക്കണ വാച്ച് ഞാൻ എങ്ങനെ ചോദിക്കും? എന്നാ ഒരു കാര്യം ചെയ്താൽ മതി, മുതലാളി വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് എന്നെ ഈ നാശു എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് മുതലാളി വിളിച്ചുണർത്തിക്കോളാം. എന്റെ കർത്താവേ, ഇങ്ങനത്തെ ഒരു മരമണ്ടനെ ഡ്രൈവറായിട്ട് വെച്ച എന്നെ വേണം തല്ലാൻ. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് വണ്ടി ഓടിച്ചങ്ങ് പൊക്കോളാം. ആ അപ്പൊ സംഗതി ഈസിയായി. മുതലാളി വണ്ടി ഓടിച്ച് എന്റെ വീട്ടിൽ വന്ന് എന്നെ പിക്കപ്പ് ചെയ്താൽ മതിയല്ലോ. മോണ്ടൻ ലീലാമേ, മക്കളുടെ കത്ത എന്താ വിശേഷം? അടുത്ത 15-ാം തീയതി സ്കൂൾ അടയ്ക്കുക. നമ്മൾ അവരെ കൊണ്ടുവരാൻ ചെല്ലണോന്ന്. അയ്യോ, അടുത്ത ആഴ്ച ഓപ്ഷനാ, നിന്ന് മുള്ളാൻ പോലും സമയം കിട്ടത്തില്ല. മണിമലക്കാരൻ നമ്മളെ ഷാപ്പൊക്കെ വിളിക്കാൻ കൂടിയിരിക്കുക. എടീ, അവന്മാരെത്ര കൂട്ടി വിളിച്ചാലും അതിനപ്പുറത്ത് തൊമ്മിച്ചം വിളിക്കും. അച്ചായന് പിള്ളേരുടെ കാര്യം നോക്കാൻ എവിടെയാ നേരം? ലേലോ മത്സരമൊക്കെ ആയിട്ട് നടന്നാ മതിയല്ലോ. എടി, പിള്ളേരുടെ കാര്യം നോക്കേണ്ടത് തള്ളമാരാ. മാത്രമല്ല, അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. 10-ലും പ്ലസ് 2-ലും പഠിക്കുന്ന പിള്ളേരല്ലേ. ബിജുവിനെ കൊണ്ടുവരാൻ ഇത്തവണ ഗ്രേസിനാണ് പോകുന്നത്. കൂടെ നമുക്കും അങ്ങോട്ട് ചെന്നാൽ അവളുടെ ആങ്ങളുടെ വീട്ടിൽ കൂടി കയറാല്ലോ. കുറെ നാളായി തങ്കച്ചൻ അങ്ങോട്ട് വിളിക്കുന്നു. ആ, ലേലം കഴിച്ചിട്ട് ഒരു ദിവസം പോവാ. പിള്ളേര് ഗ്രേസിമ്മയുടെ കൂടെ വരട്ടെ. ഉടനെ അവിടെ മോഹം മാറി. എടി, പിള്ളേര് ചെറുപ്പം മുതലേ കാര്യപ്രാപ്തിയോടെ വളരണം. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വളർന്നത്. എന്ത് പറഞ്ഞാലും അച്ഛനൊരു ന്യായീകരണം ഉണ്ടാവുമല്ലോ. ആ വീട് നീ കിടക്കാൻ നോക്ക്. എനിക്ക് വെളുപ്പിൽ എഴുന്നേക്കാൻ ഉള്ളതാ. കിടക്ക്. പിള്ളേര് ഊട്ടിയും കൊടൈക്കനാലും കിടക്കടി വേണേ. ഈശോ, ഹലോ ഹലോ. രാവിലെ വിളിക്കാൻ എന്താ? ആരാ? സോറി. സോറിയോ? ഏത് സോറി? ഏതവനാടാ സോറി? നീ ആരാന്ന് വേഗം പറ. അമ്മച്ചി ഫോണിങ്ങനെ കുറെ ദിവസം ഒരു ഫോള് വിളിച്ച് ശല്യം ചെയ്യുന്നു. ഏത് ഫോളാ? ആ പൊന്നുകറല്ലേ ഫോളാന്നോ? ഫോളല്ല അമ്മച്ചി, ഫൂൾ ഫൂൾ. ഏതോ വായി നോക്കി. നിനക്കൊക്കെ എന്നാ വേണോടാ? ആളും തരം നോക്കി സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ഷേപ്പ് മാറ്റി ഞാൻ. ഹലോ മാഡം, എന്റെ ഷേപ്പിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? വടക്കേത്തറ ബ്രദേഴ്സിന്റെ ഒരേ ഒരു സിസ്റ്ററാ. അറിയാമോ നിനക്ക്? അറിയാമേ. നിന്റെ ഇച്ചായമാരെ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെട്ടി നുറുക്കി കഷ്ണം കഷ്ണായി വല്ല കാക്കയ്ക്ക് ഇട്ടു കൊടുക്കും. ഉഗ്രം പെർഫോമൻസ്. ഇത്തവണത്തെ ഓസ്കാർ അവാർഡ് തനിക്കാ. എന്താ എന്താ നീ എന്ത് ചെയ്യുന്നാ? പറയടാ. പറയാൻ തന്നെ വിളിച്ചത്. നാളെ രാവിലെ 10 മണിക്ക് GCDയുടെ പുറകിലുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നു. ഒന്ന് പോടാ. ആ അങ്ങനെ വേണം. നല്ല പെമ്പിള്ളേരുള്ള എല്ലാ വീടുകളിലും ഇതുപോലുള്ള ശല്യം പതിവുള്ളതാ. എന്റെ ഷൈനി മോൾ ആളും മിടുക്കിയ. അവനെ വെറുതെ കളഞ്ഞില്ലേ. ഇനി അവൻ വിളിച്ച് ശല്യം ചെയ്യല്ല. എനിക്ക് പേടിയാവുന്നു. എത്ര ദൂരെ വന്നിരിക്കുന്നേ? ഇതാണോ ആരും കാണാത്ത സ്ഥലം എന്ന് പറഞ്ഞത്? 4 വശം ആളുകളാ. ഷൈനി ഇങ്ങനെ പേടിച്ചാലോ? ഇത്രയും സുരക്ഷിതമായ ഒരു ലവേഴ്സ് കോർണർ വേറെ എങ്ങും കാണില്ല. കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും എത്ര എത്ര കമിതാക്കൾ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്ന് അറിയാമോ? ബേബിച്ചനെല്ലാം തമാശയാ. ഇച്ചായമാരെങ്കിലും അറിഞ്ഞാ താൻ വിഷമിക്കായിരിക്കും. നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ വളരെ കൂളായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവസാനം ഒന്നും കേൾക്കാതെ വന്നാൽ കാണുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു ഒളിച്ചോട്ടം. എന്താ എന്ത് പറയുന്നു? കൊള്ളാം. നന്ദിച്ചാനത് ഇവിടെ ഞാന് കുറച്ച് കാറ്റ് കൊള്ളാൻ വന്നാ. ഞാനും നീ വന്നേ. എടാ, എവളെ പ്രേമിക്കാൻ കായലിന്റെ നടുവിൽ തന്നെ എത്തിയത് നന്നായി. വടക്കേത്തറക്കാർ തല്ലിക്കൊന്ന് കായൽ മുക്കും. അറിയോ നീ എന്ത് വിചാരിച്ചാണ് പ്രേമിക്കാൻ ഇറങ്ങിയത്? നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? അപ്പൊ ഇച്ചാൻ പ്രേമിക്കുന്നത് അതുപോലാണോടാ? ഇത് പോക്കൻ കൂടെ വെടിയുണ്ടാടാ ഇവള്. ആ വെടിയുണ്ടെടുത്ത് വെക്കണം. നിനക്കെന്താ നിർബന്ധം? ഞാനും ഷൈനിയും തമ്മിൽ പ്രേമത്തിലാണ്. ഇച്ചായന്റെ എല്ലാ അനുഗ്രഹാശീസങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകണം. എഴുന്നേക്ക്. അപ്പോ എന്നെ കൂടെ കൊല കൊടുക്കാനോ നിന്റെ പുറപ്പാട്? പ്രേമത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു ചരിത്ര സ്മാരകമായി എന്നും ഇച്ചായന്റെ പേര് നിലനിൽക്കും. നിന്റെ സാഹിത്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. മര്യാദക്ക് വീട്ടിൽ വാ. ഇച്ചായം പൊക്കോ, ഞാൻ വന്നേക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ നിമിഷം തന്നെ നീ എന്റെ വീട്ടിൽ വരണം. ഒരു മിനിറ്റ്. പൊക്കോ, ഞായറാഴ്ച പള്ളി വെച്ച് കാണാം. ബസ് വരെ എങ്ങോട്ടാ കൊണ്ടുപോലും വല്ല വിവരം ഉണ്ടോടാ ജോർജ് കുട്ടി? തെക്കേക്കരയും പടിഞ്ഞാറേക്കരയും കടന്ന് വണ്ടി പോയിട്ടില്ല ചായ. ഞാൻ ആ ജംഗ്ഷൻ മുഴുവൻ തിരക്കിയതാ. ഇനി പള്ളിക്കര വഴിയെങ്ങാനും വണ്ടി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബസ്സും കൊടുത്ത് ഇവന്മാരെ മാത്രം വിട്ടതാ കുഴപ്പമായി പോയത്. നമ്മൾ ആരെങ്കിലും കൂടെ പോയാൽ മതിയായിരുന്നു. പാതിരാക്കി നമ്മൾ ബസ്സും കൊണ്ട് കോട്ടയത്തേക്ക് പോകുന്നത് അവന്മാരെങ്ങനെ അറിഞ്ഞു? വണ്ടി പോയാലെന്താ, ചെക്ക് ഇപ്പോഴും നമ്മുടെ കൈ തന്നെ ഇരിക്കല്ലേ. വണ്ടി പിടിച്ചത് ചെക്കിന്റെ പേരിലാണെന്ന് രേഖയൊന്നുമില്ലല്ലോ. നമുക്കത് വെച്ച് വീണ്ടും ഒരു കളി കളിച്ചാലോ? ചെട്ടി കൊണ്ടുപോക്കോട്ടെ. താക്കോല് കയ്യിലുണ്ടെന്ന് പറഞ്ഞ ചെട്ടിയുടെ ബുദ്ധിയാണ് നിന്റെയൊക്കെ ബുദ്ധി. നിന്നെയൊക്കെ എന്തിനു കൊള്ളാവടാ അമ്മച്ചി. നമ്മുടെ ബസ് കൊണ്ടുപോയതുകൊണ്ടല്ലേ അവന്മാരുടെ ലോറി ലോഡ് സെയിൽ ടാക്സ് ആണ് കൊണ്ടുപോയത്. സെയിൽ ടാക്സ് വെട്ടിപ്പ് കേസാ. അവന്മാരെല്ലാം അകത്ത് പോയി തന്നെ. എന്തിനാച്ചാ എപ്പോഴും വഴക്കും വെക്കാണോ? ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചൂടെ? ഒരു സമാധാന പ്രാവ് വന്നിരിക്കുന്നു. നിന്റെ അപ്പനെ തൂക്കാൻ വിളിച്ചതേ ആ മണിമലയിലെ ഡാനിയൽ മൈശേട്ടാ. അയാളുടെ വീട്ടിൽ ചെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാ. അയാള് കേട്ടില്ല. മക്കളെ, നിങ്ങളുടെ അമ്മച്ചിയുടെ മിന്നു പൊട്ടിച്ച ആ മഹാഭാപിയുടെ മക്കളെ ഞാൻ വെറുതെ വിടണോ? കുന്നത്തൂർ നമ്പൂതിരിയെ ഒറ്റ വെട്ടിന് കൊന്നതിനല്ലയോ ശിക്ഷിച്ചത്? നീ ആരെ കുറിച്ച് അടി പറയുന്നത്? നിന്റെ കെട്ടിയന്റെ അപ്പനെ അടി അവൻ തൂക്കാൻ വിളിച്ചത്. അതെങ്ങനെയാ ലീനാമ്മയ്ക്ക് പഴയതൊക്കെ മറക്കാൻ പറ്റുമോ? ഗ്രേസമ്മേ, ചോറിയുടെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, കാഞ്ഞിരപ്പള്ളിയിൽ ഞാനും കുറച്ച് ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്. എന്നതാ കേട്ടിട്ടുള്ളത്? ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ ഉണ്ടെങ്കിലേ അതിനൊക്കെ പൊന്നും പണവും സ്വത്തും അളന്നും തൂക്കിയും കൊടുത്താ എന്നെ ഇങ്ങോട്ട് വിട്ടത്. നിർത്തനടി പെണ്ണുങ്ങളെ, ഒരുതരം ചെറ്റവർത്താനം പറയുന്നു. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ കിടന്ന് വിളിച്ചു പോകണം. രാവിലെ തന്നെ അമ്മച്ചി നല്ല ഫോമിലാണ്. അതെന്ത് കുന്ത്രാണ്ടോ ആട്ടോ. ഇതെനിക്ക് അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റില്ലടി മോളെ. പണ്ട് നടന്ന കാര്യങ്ങള് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ അമ്മച്ചി? നീ ആ മണിമലക്കാർക്ക് വക്കാലത്ത് പറയാൻ വന്നാണല്ലോ. വെട്ടിയെറിഞ്ഞ വാഴയ്ക്ക് വളം വെച്ചുകളെ. ഒരു പറയണി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബസ് തിരികെ പിടിച്ചെന്ന് കേട്ടു, നന്നായി. പക്ഷേ റബ്ബർ കയറ്റിക്കൊണ്ടുപോയ ലോറി ആ മഹാഭാവികള് ടാക്സിക്കാരെ കൊണ്ട് പിടിപ്പിച്ചു. ഞാൻ അറിഞ്ഞു. അച്ഛൻ അറിയാലോ, കാലണ കൈക്കൂലി വാങ്ങാത്ത ആളായിരുന്നു പിള്ളേരുടെ അപ്പച്ചൻ. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒതുങ്ങിയാ ഞങ്ങൾ ജീവിച്ചത്. പിള്ളേര് വളർന്നപ്പം ഫെർണാണ്ടസിനൊരു ജോലി ബിഷപ്പ് തിരുമേനി അമേരിക്കയിൽ ഒപ്പിച്ചു കൊടുത്തത് കൊണ്ടാ കുടുംബം രക്ഷപ്പെട്ടത്. നല്ല കുഞ്ഞാടുകളെ കർത്താവ് കൈവിടില്ല. നിനക്കെന്നാളാ പട്ടം കിട്ടിയത്? അച്ഛോ, അമേരിക്കയിൽ നിന്നും ഫെർണാണ്ടസ് അയക്കുന്ന പണം കൊണ്ടാ പിള്ളേർ ഓരോ കച്ചവടമൊക്കെ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കരുതെന്ന് ആ വടക്കേത്തരക്കാരോടൊന്ന് പറയണം. ക്ഷമയ്ക്കും ഒരതിലില്ലയോ അച്ഛോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നവരാണോ തെമ്മാടികള്? ഞാൻ നിങ്ങളുടെ പക്ഷത്താണെന്നും പറഞ്ഞു എന്നെ വെട്ടിക്കേറാൻ നടക്കാവന്മാര്. നീയും നിന്റെ കുടുംബക്കാരും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല ചതിയന്മാര്. ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി കൈ കളയാൻ പോകുന്നു ദുഷ്ടന്മാര്. എന്തിനാ അമ്മച്ചി ആ കൊച്ചിനോട് ഇതൊക്കെ പറഞ്ഞു? കുറച്ച് ദണ്ണം ഉണ്ടായിട്ട് പറയാ. മോള് ചെന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. ഇതെന്ത് പറ്റി? എന്ത് പറ്റാനാ? വെട്ടാൻ നിക്കണ കാട്ടുപോത്തിനെ പോലെ നിക്കുന്നവരാ എന്റെ ആങ്ങളമാര്. അതുകൊണ്ട് തന്നെയാ സ്നേഹം പങ്കിടാൻ ഒരാളെ കിട്ടിയപ്പോ എല്ലാം മറന്ന് ബേബിച്ചനെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അയ്യോ, അതെല്ലാം എനിക്ക് അറിഞ്ഞൂടെ. അതിന് താനെന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ബേബിച്ചന്റെ അമ്മച്ചി ആ അച്ഛന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ? സാരമില്ല, എന്റെ അമ്മച്ചല്ലേ പറഞ്ഞത്, നമുക്ക് അങ്ങ് ക്ഷമിച്ചേക്കാം. തന്റെ അമ്മച്ചി എന്നോട് എന്തെങ്കിലും പറഞ്ഞാലും ഞാനും അങ്ങ് ക്ഷമിച്ചേക്കാം. പോരെ? അപ്പോ ബേബിച്ചന്റെ കൂടെ ഇറങ്ങി വന്ന ജീവിതകാലം മുഴുവൻ ഞാനിതൊക്കെ കേൾക്കണോ അല്ലേ? ഏയ് ഇല്ലല്ലേ. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം ചൈനയെ വിളിച്ചോണ്ട് ഞാൻ വീടിന്റെ പടിയിറങ്ങി. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് താനാ. എന്തായി കാണിക്കുന്നു ബേബിച്ച? അവനെ കാണാനില്ലല്ലോ അമ്മച്ചി. പള്ളിക്കകത്ത് മുഴുവൻ നോക്കി. അവൻ ഇതെവിടെ പോയി? ആ, നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ അപ്പച്ചന്റെ കുഴിമാറത്തിൽ പോയി പ്രാർത്ഥിക്കായിരുന്നു. ആ, മനസ്സുകൾ തമ്മിലുള്ള പ്രാർത്ഥന കർത്താവിന് ഇഷ്ടമുള്ള കാര്യ. എന്നാ അച്ഛോ ഈ പറഞ്ഞേ? അത് ഡാനിയലിന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഏലിയാമ്മയും മക്കളെയും അനുഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞതാ. എന്റെ കർത്താവേ. ആ, ചിലതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ദൈവദൃഷ്ടിയൊക്കെ എനിക്കുണ്ട്. കുറെ ഇടവകളിൽ ഇരുന്നിട്ടുള്ളതല്ലേ. അച്ഛൻ എന്നതാടാ പറഞ്ഞേ ചിലതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടെന്ന്? അത് അമ്മച്ചി, ചെറുപ്പത്തിൽ ഞാൻ അപ്പച്ചനായിട്ട് ഒരിക്കൽ പള്ളി വന്നപ്പോ ഈ അച്ഛനോട് എന്നെ സെമിനാരിയിലാക്കി അച്ഛൻ പട്ടം എടുപ്പിക്കണമെന്ന് അപ്പച്ചന്ന് പറഞ്ഞിരുന്നു. എന്റെ കർത്താവ് നേരാണോടാ? അതേ മച്ചി. അന്ന് തുടങ്ങി പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളി വരുമ്പോ അച്ഛൻ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും, ചിലതൊക്കെ കണ്ടാലും കേട്ടാലും എനിക്ക് മനസ്സിലാവുന്നു. ആ നിനക്ക് ദേവളിക്കുള്ള സമയം മനസ്സിലാക്കിയിട്ടായിരിക്കും ഇപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അതെ എന്റെ മോനെ, നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോടാ. ടൈം ആവട്ടെ എന്ന് വിചാരിച്ച മച്ചി. എടാ ഔസേപ്പച്ചാ, നീ അവിടെ എന്നെ എടുക്കുവാ? വേറെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവന്റെ മനസ്സിലിരിപ്പ് അറിയാവാ? എന്നാ അമ്മച്ചി, ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ? കുരുത്തക്കേടൊന്നും അല്ലടാ, എന്റെ മോന് ദൈവവിളി ഉണ്ടായിരിക്കുന്നു. ദൈവവിളിയോ? അതേടാ മക്കളെ. കാര്യം എന്താ വെച്ചാ തുറന്ന് പറ അമ്മച്ചി. ഇവൻ അച്ഛനോട് പറഞ്ഞിരിക്കുവാ ഇവൻ അച്ഛൻ പട്ടത്തിന് സെമിനാരി പോണോന്ന്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ആ അച്ഛനോട് പറഞ്ഞതാ. അയ്യോ, അപ്പച്ചൻ ആളുകൾ അതായിരുന്നെങ്കില് ബേബിക്കുഞ്ഞ് ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ സെമിനാരി പോയിക്കോ. ഒരിക്കൽ ഇവനെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് കരഞ്ഞു പറഞ്ഞതാ, എനിക്ക് സെമിനാരി പോയി അച്ഛൻ പട്ടം പഠിക്കണമെന്ന്. അതിന് അമ്മച്ചിയോട് വിച്ചായമാരോടും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന്. ഏതായാലും അപ്പന്റെ ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുക്കാം മക്കളെ. നാളെ തന്നെ അരമനെ പോയി മെത്രാനെ കാണണം. വിചാരിയച്ഛനെ കൂട്ടിക്കോ. ഒട്ടും താമസിക്കണ്ട, രണ്ടാമത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വളർത്തണം. തന്റെ ഒടുക്കത്തെ റബ്ബർ ചുമരിക്കണോ അമ്മച്ചി? അച്ഛനാവാൻ പറ്റിയ ഒരു മാനസിക അവസരമല്ല ഞാനിപ്പോ. അയ്യോ അങ്ങനെ പറയല്ലേ മക്കളെ. ഒരച്ഛനും കന്യാസ്ത്രീയും ഒക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടാകുക കർത്താവിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കിട്ടുക. പിന്നെ അമ്മച്ചി പറയുന്ന ശരി. എന്നാ ഞാനൊരു സത്യം തുറന്നു പറയാം, തന്നിച്ചാൻ ഒരു അച്ഛനായിക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോവാം, സെമിനാരിൽ ഒരു കമ്പനി ആവുമല്ലോ. വേറെ എന്നോട് പറഞ്ഞ എന്നാ രണ്ടുപേരും കൂടെ പോട്ടെ. എന്തായാലും രണ്ടുപേരും ദൈവവിളി കേട്ടവരാ. എന്നാ ഔസപ്പച്ചാനും പോരെ, കുടുംബത്തോടെ പോയി അച്ഛന്മാരായി ഒരു പള്ളിയും പണിയാം. ഞാൻ കെട്ടിപ്പോയില്ലേടാ, മാത്രവുമല്ല എനിക്കിപ്പൊ ബിഷപ്പാകാനുള്ള പ്രായവുമായി. അമ്മച്ചി, ഞങ്ങൾ എല്ലാരും അച്ഛന്മാരും കപ്പേരും ഒക്കെ ആയാൽ വടക്കേ തറക്കാരോട് പ്രതികാരം ചെയ്യാൻ ആരാ ഉള്ളത്? അതൊന്നും വേണ്ട, അത് പറഞ്ഞാൽ പറ്റത്തില്ല. വടക്കേ തറക്കാരെ മുട്ടുകുത്തിക്കണമെങ്കിൽ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്നാ വഴിയാ? അവിടുത്തെ ഇളയ സന്തതിയില്ലേ, ആ തലതെറിച്ച പെണ്ണ് ഷൈനി, അവളെ അവിടുന്ന് പൊക്കണം. എന്നാത്തിനാ പൊക്കുന്നേ? അവളെ വളച്ചിവിടെ കൊണ്ടുവന്നാൽ വടക്കേ തറക്കാര് മുട്ടുകുത്തിയത് തന്നെ. അതെ അതെ, നല്ല ഐഡിയ. എന്നാ ഞാൻ അവളൊക്കെ അവളെ ഏയ് അത് വേണ്ട, ഇച്ചാനെ കണ്ട ഒരു റൗഡി ലുക്ക, അവള് വീഴത്തില്ല. അത് ശരിയാ, ജോയിക്കുഞ്ഞിനെ കണ്ട ഒരു പെണ്ണും വീഴ്ത്തില്ല. പിന്നെ വല്ല കല്ലേലും തട്ടി വീണാലേ ഉള്ളൂ. അതുകൊണ്ട് ബേബിക്കുഞ്ഞ് തന്നെ പോയാ മതി. അവളെ ഇവിടെ കൊണ്ടുവന്നാലേ അവരൊരു പാഠം പഠിക്കൂ. വളയ്ക്കാനുള്ള വഴി ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് നിന്റെ ഇപ്പോഴത്തെ ഈ പ്രകൃതമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 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 സാന്ദ്രമായ രീതിയിൽ അങ്ങനെ അടുത്തടുത്തടുത്ത് അവളെ അങ്ങനെ വളച്ച് 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 ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ വടക്കേ തറയിലെ ഷൈനിക്കുട്ടി എന്ന സുന്ദരിക്കുട്ടിയെ വളച്ചൊടിച്ച് മണിമല കുടുംബത്തിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നിന്റെ അച്ചായമാരെ തോൽപ്പിക്കാൻ മണിമല പ്രദേശത്ത് തൊടുത്തുവിടുന്ന ഒരു വജ്രായുധമാണ് നീ. വളച്ചൊടിക്കൽ മാത്രമാക്കണ്ട, മോചന ദ്രവ്യമായി ഒരു 10-25 ലക്ഷം രൂപ കൂടി ഇച്ചായമാരോട് ചോദിക്കേ. പഞ്ചപുച്ചമടക്കി പറയുന്ന സ്ഥലത്ത് തന്നെ ഇച്ചായമാര് കൊണ്ട് തരികയും ചെയ്യും. ചാച്ച അതൊക്കെ ചീപ്പല്ലേ? സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി മണിമലക്കാർ സാഹസങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും പണത്തിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവരല്ല. വേണ്ട വേണ്ട, ആരെങ്കിലും കണ്ട ഈ സാഹസമൊക്കെ തീരും. പിന്നെ എന്റെ ലൈൻ ക്ലിയർ ആയി കഴിഞ്ഞു. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്റെ അമ്മച്ചെയും അച്ചായമാരെയും കളിപ്പിച്ച് അവരുടെ സമ്മതം വാങ്ങിക്കഴിഞ്ഞു. ഇനി തന്റെ കാര്യം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ബേബിച്ചൻ പറഞ്ഞാൽ മതി. ഇന്ന് നീ മണിമലയിൽ ഏതവനോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ ആരോട് സംസാരിച്ചില്ലെന്നോ? നീ കോളേജിനടുത്തുള്ള കുരിശുപള്ളിയുടെ മുന്നിൽ വെച്ച് അവനുമായി സംസാരിക്കുന്നു കണ്ടവരുണ്ടല്ലോ. കണ്ടവന്മാരുടെ തലയ്ക്ക് വട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മണിമലക്കാരെ ഒഴിച്ച് ഏത് സെന്റിയോടെ വർത്താനം പറഞ്ഞാലും അമ്മച്ചി ക്ഷമിക്കും. ഇനി അവന്മാരെ കണ്ടെന്നോ മിണ്ടിയെന്നോ അറിഞ്ഞോ ഒന്ന് കളി. നഴ്സറിയിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയൊന്നല്ല ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോ പല ഫ്രണ്ട്സുമായി സംസാരിച്ചെന്നിരിക്കും. അതിനിങ്ങനെ എല്ലാവരും കൂടി എന്നെ ക്രോസ് ചെയ്യാൻ വന്ന് ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അവളോടൊപ്പം കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അമ്മച്ചി, അല്ലാതെ മണിമലയിലെ പിള്ളേരോട് ഇവള് മിണ്ടും തോന്നുന്നുണ്ടോ? നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എല്ലാരും കൂടി ഇവളെ കീറി പറിക്കുന്നത് എന്തിനാ? എന്നാൽ ഇവളോട് ആരാ സംസാരിച്ചതെന്ന് ഇവർക്ക് തുറന്നു പറഞ്ഞാൽ എന്താ? ഒന്നേ ഉള്ളെന്ന് കരുതി നിരത്ത് വെക്കാൻ വളർത്തേണ്ട കുഴപ്പമാ. ഇനി ഇങ്ങനെ വല്ലതും ഞാൻ കേട്ടാൽ ജയ, എന്തായാലും ഇവളെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കുറെ നാളായി മണിമലക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോ അവൾക്കൊരു ഇടത്തൂക്ക. ഇവൻ പറഞ്ഞു ശരിയാ, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവളെ വാച്ചിട്ടോളാ ചായ. അയ്യോ വേണ്ട വേണ്ട, എവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. രണ്ടും കോളേജിൽ പോകുന്ന സാധനങ്ങളാ. പണ്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ എന്നെ വിശ്വസിക്കാണ് അമ്മച്ചി. ഒന്ന് പോടാവിടുന്ന്. എന്തായാലും എല്ലാവരുടെയും ഒരു കണ്ണ് അവിടെ മേലിലുണ്ടാവണം. ഇതാ വരുന്ന അമ്മച്ചി. ഈനാശോ, എടാ ഈനാശോ. എന്തോ? എന്താ കുഞ്ഞേ? എപ്പ നോക്കിയാലും തന്നെ കാണില്ലല്ലോ, താൻ അപ്പുറത്ത് എന്നാ ചെയ്യാ? ഈനാശുവിന് ഔട്ട്ഡോർ വർക്ക് അധികം കുഞ്ഞെ, വിളവധികം, പണിക്കാർ കുറവെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? അതുപോലെയാ ഈനാശുവിന്റെ സ്ഥിതി. എല്ലായിടത്തും എന്റെ കൈ തന്നെ എത്തണ്ടേ? താനേ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കിട്ടെ. ശരി അച്ഛമ്മ. ഈ തലയാണി, ഈ തലയാണി അവിടെ. ഹായ്, ഇതിലെന്താ കളിച്ചിരിക്കുന്നത്? ഒരു സുഗന്ധം. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ കാറ്റിന് സുഗന്ധം. ഈ കിടക്കയുടെ പുറത്താണ് ഗ്രേസമ്മ കുഞ്ഞമ്മേ മുതലാളിയും കിടന്നുറങ്ങുന്നത്. എനിക്കും കിടന്നുറങ്ങിയാൽ എന്താണ്? എന്ത് സുഖം, എന്ത് സുഖം. റബ്ബറിന്റെ പുറത്ത് കിടക്കണമായി, കിടക്ക എഴുന്നേറ്റോര്, തന്നെ എഴുന്നേറ്റോര്, പ്രീതിയുമായി. ഹായ് ഹായ്. തന്നോടാരാ പറഞ്ഞ ഇത് കയറി കിടക്കാൻ? എനിക്കോ? ഞാനൊന്ന് ചുമ്മാ കിടന്നു നോക്കിയതാ കുഞ്ഞെ. കിടന്നു നോക്കുന്നത് ഞങ്ങളുടെ ബെഡിലാണോ? മേലിൽ ഇത് ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. പോയിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചു വെച്ചേ, താഴെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്ലൗസ് കണ്ടില്ലേ, എന്തൊരു ചെറുതാ. പക്ഷെ ഗ്രേസമ്മ കുഞ്ഞമ്മ ഇട്ട് കാണുമ്പോ എന്തൊരു വലിപ്പം. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. എന്ത് കഷ്ടപ്പെട്ടായിരിക്കും പാവ ഇതിടുന്നത്. ഒന്ന് വലുതാക്കി കൊടുക്കാം. അയ്യോ, താൻ എന്റെ ബ്ലൗസ് വലിച്ചു കീറിയോ? തന്നോട് തേക്കാൻ പറഞ്ഞിട്ട് താൻ എന്തിനാ വലിച്ചു കീറിയേ? ഞാൻ കീറിയതല്ല, ഞാൻ ഒന്ന് വലുതാക്കാൻ വേണ്ടി വലിച്ചപ്പം കീറിപ്പോയതാ. എല്ലാം നശിപ്പിക്കും. ഇത്രയും വളർന്നല്ലോടോ താൻ. ഇനി ഇവിടെ ജോലിക്ക് നിൽക്കട്ടെ, വയ്ക്കോ. ഇനി ഇങ്ങനെ ഉണ്ടാവൂല ഗ്രേസമ്മ കുഞ്ഞ്, അറിയാതെ പറ്റിപ്പോയതാ. പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റി. ഇങ്ങതാ പോയി എനിക്കുള്ള പാലൊന്ന് ചൂടാക്കി എടുത്തേ. പാല് ചൂടാവൂല. അതെന്താ? ആ പാല് ഞാൻ കുടിച്ചു. എന്റെ പാലെടുത്ത് താൻ കുടിച്ചോ? വയ്ക്കോ. ഇനി ഇവിടെ കണ്ടുപോയി. എന്താണ് ഇവിടെ നിന്ന് പരകുന്നത്? എന്നെ ഗ്രേസമ്മ കുഞ്ഞ് ജോലിന്ന് പറഞ്ഞു വിട്ടു. എന്താ കാരണം? അത് എന്താ ഉണ്ടായതെന്ന് പറയടാ. അത് ഞാൻ ഗ്രേസമ്മ കുഞ്ഞിന്റെ ബെഡിൽ കയറി കിടന്ന് ബ്ലൗസ് വലിച്ചു കയറി പാല് കുടിച്ചു. എന്താ പറഞ്ഞേ? ഞാൻ ഗ്രേസമ്മ കുഞ്ഞിന്റെ ബെഡിൽ കയറി കിടന്ന് ബ്ലൗസ് വലിച്ചു കയറി പാല് കുടിച്ചു. പട്ടി കഴിവറ. മുതലാളി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്താണ് കേൾക്കുന്നത്? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചെയ്താലും ഒക്കെ നശിപ്പിക്കുക. നമ്മുടെ മുറിയിൽ ബെഡ്ഷീറ്റ് കുടഞ്ഞിടാൻ പറഞ്ഞപ്പോ ബെഡിൽ കയറി കിടക്കുക, ബ്ലൗസ് ഇസ്ത്രി ഇടാൻ പറഞ്ഞപ്പോ വലിച്ചു കീറുക, പാല് കട്ടുകുടിക്കുക. ഇങ്ങനെയുള്ള ഇയാളെ എങ്ങനെ ഇവിടെ നിർത്തും? അത്രയുള്ളോ? ഞാൻ വിചാരിച്ചു എന്റെ വിശ്വസ്തയെ പരീക്ഷിക്കരുത് മുതലാളി. പോടാത്ത. നന്നായി, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല. എവിടെ പോയാലും ഇച്ചാമേര് പിന്നാലും ഉണ്ടാവും. കോളേജിലും വരുമോ? പിന്നെ ഇന്നെന്തായാലും വന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. പൊട്ടി കഴിവറ മോനെ, നിനക്ക് പ്രേമിക്ക് ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് അടിച്ചു നേടാനെ. വടക്കേ തരക്കറി കൊളുത്തിയാണല്ലോ വെട്ടിയെറിഞ്ഞ് കാരി തള്ളും. ഓട്ടി നിനക്ക് പ്രേമിക്കാൻ മണലേനെ അവളൊരു സപ്പോർട്ടിന് വന്നിരിക്കുന്നു. എടി, നീ കോളേജിൽ പോകുന്ന പഠിക്കാനോ അതോ കണ്ട അലവലാദികളുമായി തെണ്ടി കിടക്കാനോ? പറയടി. സ്വന്തം അപ്പനെ കൊല്ലിച്ച കുടുംബക്കാരോട് തന്നെ വേണം ഒരു സംബന്ധം. ഒന്നേ ഉള്ളെങ്കിലും അലക്കോണ്ടടിക്കണമെന്നാ ഏഴെണ്ണം കെട്ടവൾ. നമ്മളോടുള്ള പക തീർക്കാൻ അവന്മാര് കണ്ട ആയുധം കൊള്ളാം. ആ തെണ്ടിയോടൊപ്പം ഇവൾ മണിമലയിൽ പോയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ചായ? എടോ, അങ്ങനെ വല്ലതും സംഭവിച്ച ഇവിടെ ഞാൻ വെട്ടിയെറിഞ്ഞ് കഷ്ണമാക്കി നിങ്ങൾ എന്നെ കൊന്നാലും ശരി വെട്ടി നൂക്കിയാലും ശരി എന്നെ കെട്ടുന്നെങ്കിൽ അത് മണിമലയിലെ ബേബിച്ച മാത്രമായിരിക്കും. അതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ബേബിച്ചനോട് ഇറങ്ങി പോകും. കർത്താവാണ് സത്യം. നീ ഇറങ്ങി പോവല്ലേടി? നിനക്കെന്റെ ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല. കയ്യും കോലും ഞാൻ ചവിട്ടി ഒടിച്ചു കളയും. ഇനി നീ മുറി നിറങ്ങാതെ കരുതണ്ടടി. നാളെ മുതൽ നീ കോളേജിലും പോകണ്ട, ഒരു തേങ്ങയ്ക്കും പോകണ്ട. അമ്മച്ചി ഇച്ചായിമാരെ തള്ളി പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? ഇങ്ങനത്തെ ഒരെണ്ണം എന്റെ വയറ്റിൽ ജനിച്ചല്ലോ കർത്താവ്. ആ ശർമ്മ ട്രാവൽസിന്റെ ബസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അതവർ അടുത്ത മാസം 10-ാം തീയതി എല്ലാം കൂടി ഒന്നിച്ച് കെട്ടിക്കോളാമെന്നാ പറഞ്ഞത്. നിനക്കൊക്കെ ശമ്പളവും ചോറും തരുന്നത് അവന്മാര് പറഞ്ഞ് കേൾക്കാനോ ഞാൻ പറഞ്ഞ് ചെയ്യാനോ? ഇന്ന് 12 മണിക്ക് മുമ്പ് ഇവിടെ വണ്ടിയോ കാശോ എത്തിയിരിക്കണം. ശരി മുതലാളി. ശരി ശരി എന്ന് പറഞ്ഞാ പോരാ, ഇവിടെ എത്തിയിരിക്കണം. എടാ വടക്കത്തെ നാറികളെ, ഞങ്ങളുടെ ബേബിച്ചിനെ പറ്റിയ പോലെ തന്നിട്ട് മാറത്തിനകത്ത് ഒളിച്ചിരിക്കുന്നതാ. ഇറങ്ങി വേണം പട്ടി കൈ വിടണേ. എടാ നാറി നിന്റെയൊക്കെ തന്ത എന്താണ് വേണ്ടത്? എന്തിനാണ് ഞങ്ങളുടെ ബേബിച്ചിനെ തല്ലിയത്? അത് ശരി, അത്രേ ഉള്ളൂ. അത് ഇവനോട് തന്നെ ചോദിക്കും. നിന്റെയൊക്കെ പെങ്ങളോട് സംസാരിച്ചാൽ ഇവനെ തല്ലുവോ? നിന്റെ പെങ്ങൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ ഇവൻ അവളെ കാണും, വേണ്ടി വന്ന കൂട്ടിക്കൊണ്ടുവന്ന് മണിവനെ പൊറപ്പിക്കുകയും ചെയ്യും. അയ്യടാ പൊറപ്പിക്കാടാ പട്ടികളെ, നിന്റെയൊക്കെ പുത്തി കൊള്ളാം. അവളെ മയക്കി എടുത്ത് അനിയനെ കൊണ്ട് കെട്ടിച്ച് വടക്കേത്തറക്കാരെ ചിറക് മുറിക്കാനുള്ള നിന്റെയൊക്കെ കുരുട്ടുപുത്തി ഉണ്ടല്ലോ, അവനങ്ങ് കൈ വെച്ചാൽ മതി. ഒന്ന് പോടോ. തന്റെ പെങ്ങൾക്ക് എന്ന് ഇഷ്ടമാണെങ്കിൽ താനല്ല തന്റെ ചത്തുപോയ തന്ത വടക്കേത്തറ കുഞ്ഞൌസേപ്പ് കുഴിയിൽ നിന്ന് എഴുന്നേറ്റവും തടഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോകും. നീ കൊണ്ടുപോയാ പട്ടി. ഞാൻ നിന്റെ അടിയിലാണ്. എന്നെ അടിച്ച പിന്നെ നിന്റെ പെങ്ങൾക്ക് കെട്ടില്ലാണ്ട് ഞാൻ അങ്ങനെ അടിക്കുമല്ല. ഞാൻ അവിടെ നോക്കുന്നുണ്ട്. അവർ തമ്മിൽ തന്നെ ചാവട്ടെ. അമ്മച്ചി എന്നാ ഇരിപ്പോ ഇത്? എനിക്ക് വന്ന് വല്ലതും കഴിച്ചാട്ടെ. വേണ്ട മോളെ, മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ അമ്മച്ചിക്ക് തീറ്റയും വെള്ളം ഇറങ്ങത്തില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടായോ? അമ്മച്ചി എന്നാ മനസ്സ് വിഷമിക്കുന്നത്? താടി പോലത്തെ 5 ആമകളല്ലേ അമ്മച്ചിക്കുള്ളത്? അത് തന്നെയാ അമ്മച്ചിയുടെ ദുഃഖം. പണ്ട് മുതലേ ശത്രുതയില. അതും പോരാഞ്ഞിട്ട് നീ അമ്മമാരുടെ പെങ്ങളെ സ്നേഹിക്കുന്നു അറിഞ്ഞാ പിന്നെ വെച്ചേക്കുമോ? കൊല്ലാതിരുന്നത് തന്നെ ഭാഗ്യം. ആ പെങ്കൊച്ചിനെ ഒന്ന് വളച്ചെടുക്കാൻ പറഞ്ഞതിന് കാര്യമായിട്ട് സ്നേഹിക്കാൻ ആരാടാ പറഞ്ഞത്? അവന്മാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയല്ലേ ഞാനത് സമ്മതിച്ചത്. അങ്ങനെയൊക്കെ ആയിപ്പോയി ചായ. ഇനി അവളെ മറക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇച്ചായോ, എന്തായാലും അവന്മാരുടെ പെങ്ങളെന്ന് പറഞ്ഞ ഇര ഇവിടെ വന്ന് പെടുന്നത് എന്തുകൊണ്ട് നമുക്ക് നല്ലതാ. പിന്നെ അവന്മാർ അതും കയറി കളിക്കില്ലല്ലോ. നമ്മൾ ഇച്ചാമാരെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ അവളുടെയും കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. നീ എന്നതായി പറയുന്നത്? അവന്മാർ ഒരിക്കലും ഈ ബന്ധത്തെ സമ്മതിക്കില്ല. നമ്മൾ നശിച്ചു കാണാൻ നോയമ്പ് നോറ്റിരിക്കുക. എന്ത് അതിക്രമത്തിനും അവനൊന്നും മടിക്കില്ല. അവന്മാരെ പേടിച്ച് ശൈനയെ ഉപേക്ഷിക്കണമെന്നാണ് അമ്മച്ചി പറയുന്നത്? ഇല്ല അമ്മച്ചി, എനിക്കതിനാവില്ല. എന്റെ മക്കളുടെ ഒരാഗ്രഹത്തിനും ഈ അമ്മച്ചി എതിരല്ല. നിങ്ങളുടെ സന്തോഷമായ എന്റെ സന്തോഷം. പക്ഷേ എന്റെ കണ്ണടയുന്നു വരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്തുണ്ടാവണമെന്നാണ് ഈ അമ്മച്ചിയുടെ ആഗ്രഹം. അമ്മച്ചി വാ. കളിച്ച് കളിച്ച് അവന്മാര് വടക്കേത്തറക്കാരെ നെഞ്ചത്ത് കയറിയായി കളി. അവന്മാരെ വെട്ടിയെറിഞ്ഞ് ഞാൻ വാഴയ്ക്ക് വെക്കുവാടാ പിള്ളാരെ. അവന്മാര് ഷൈനിക്ക് വല്ല കൈവശം കൊടുത്തു കാണിച്ചായ. നമ്മുടെ നേരെ നിന്ന് കയർത്ത ഒരക്ഷരം പറയാത്ത പെണ്ണായിരുന്നില്ലേ അവള്? വാശിയുടെ പുറത്ത് ആ തള്ളച്ചി മക്കള് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഇനി ഒട്ടും വൈകൂടാ മക്കളെ. എത്രയും പെട്ടെന്ന് ഷൈനി മോടെ കല്യാണം നടത്തണം. അത് ശരിയാ, അവള് നമ്മളെ ധിക്കരിച്ച് ആ മണിമലയിലെ തെണ്ടിയുടെ കൂടെ പോകണമെന്ന് കാണണമല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ചായ. ആ ഫെർണാണ്ടസ് അമേരിക്കയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇവന്മാരെ ഈ നാട്ടിൽ തന്നെ ഓടിക്കണം. അതെങ്ങനെ നടക്കണ ചായ? അതിന് വഴിയുണ്ടടാ. അവന്മാർ ഒപ്പിട്ട് തന്ന 2 ബ്ലാങ്ക് ചെക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പില്ലേ? ആ 2 ചെക്കിലുമായി 15 ലക്ഷം വീതം എഴുതി നമ്മുടെ ബാങ്കിൽ കൊടുക്കുന്നു. ആ 2 ചെക്കും അവന്മാർ അക്കൗണ്ടിൽ പോയി കാശില്ലാതെ മടങ്ങി വരും. അത് വെച്ച് 30 ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസവഞ്ചനയ്ക്ക് നമ്മൾ കേസ് കൊടുക്കും. എന്റെ അമ്മച്ചി, അവനല്ല അവന്റെ വല്യപ്പാപ്പൻ മണിമല കൊച്ചുവമ്മ വിചാരിച്ചാലും ഈ കേസിന് ഊരിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. എടാ, നെഗോഷ്യബിൾ ഇൻട്രുമെന്റ് ആക്ട് 138 പ്രകാരം ചെക്ക് കൊടുത്ത് ബൗൺസ് ആയാൽ ഇവനകത്ത, അറിയാവോ? അങ്ങനെ വേണം. അതിന് ഇവന്മാരെ എന്തെങ്കിലും മറുമരുന്ന് കണ്ടുപിടിക്കായ. എന്ത് പിടിച്ചാലും പണം കൊണ്ട് അതെല്ലാം കെട്ടും. പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലടാ? അത് മതിയടാ മക്കളെ. ആ തള്ളച്ചി മക്കളും കണ്ണീരും കൈയുമായിട്ട് അവിടെ നിറങ്ങുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ. അതോർത്ത് എന്റെ പൊന്നമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചിയുടെ അവസാനത്തെ ആഗ്രഹം ഞങ്ങൾ മക്കള് സാധിച്ചു തരും. വാക്ക്. ാണോ പ്രാർത്ഥന? കൊള്ളാം, മോഡേൺ പ്രാർത്ഥന. എന്ത് പറ്റി കരയണം? എന്താ എന്ത് പറ്റി? വർഷങ്ങളായില്ല എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. എന്നതാടി മനസ്സിലാകുന്ന പറ്റി പറയേ. മാൻപേടകളുടെ ഏറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അമ്മച്ചി, പിള്ളേരെ ഓടി വാടാ. നിങ്ങളുടെ ചേട്ടത്തിൽ തമ്മിൽ ഒരു അമ്മയാകാൻ പോകണ. ഇന്ന് നല്ല അടിപൊളി പാർട്ടി. എന്താ ഇച്ചായ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ ജോണി, നീ എന്റെ അന്തപ്പൻ ചേട്ടനെ കണ്ട ഒന്ന് ചവിട്ടിയേക്കണേ. എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല ചേട്ടത്തി. ഞാൻ വണ്ടി നിർത്തി തരാം. ചേട്ടത്തി ഇറങ്ങി ചവിട്ടയാ തൊഴിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ. അയ്യടാ, അന്തപ്പൻ ചേട്ടനെ ചവിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. അത് ഞാനില്ലേ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചവിട്ടാനാ പറഞ്ഞത്. അത് ശരി. ആ അവസരപ്പറ്റാ ചോദിച്ചാ തന്നിച്ചാ പേപിച്ചാ എന്നാടാ ഇത് പേരിടീൽ കർമ്മോ? എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. അവരാരും കൂടി ഇല്ലേ അമ്മച്ചി? അവരെല്ലാം കൂടെ കൊടയിൽ എസ്റ്റേറ്റിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. നിനക്കറിയാവുന്ന കാര്യമല്ലേ, എന്താ പ്രത്യേകിച്ച്? അറിയിച്ചല്ലേ എന്റെ അമ്മച്ചി, ഈ വിവരം അറിയോണ്ടായിരിക്കും ആ ദുഷ്ടന്മാര് നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ തുടങ്ങി. ഈ വീടോ? അന്തപ്പനോട് ആരേത് പറഞ്ഞത്? നാളെ തന്നെ ജപ്തി ചെയ്യാനുള്ള എല്ലാ കുരുക്കും ഉണ്ടാക്കി വെച്ചിരിക്കുക. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും നമ്മുടെ ഈ വീട് പോകും. അമ്മച്ചി, എന്റെ കർത്താവേ, ഞാനിപ്പോ എന്നാ ചെയ്യാനാ? കൊടകിലേക്ക് വിളിക്കാന്ന് വെച്ചാൽ അവിടുത്തെ ഫോണും കേടായി കിടക്കുക. എടി അലിസേ, നീ അമേരിക്കയിലേക്ക് വിളിച്ച് ഫെർണാണ്ടസിനോട് വിവരം പറ. വേഗം ചെല്ല്, വേഗം. ഹലോ, ക്യാൻ യു സ്പീക്ക് ടു മിസ്റ്റർ ഫെർണാണ്ടസ്? ഓ അമ്മച്ചി, ഫെർണാണ്ടസ് അമേരിക്കയിലില്ല, ജർമ്മനി പോയിരിക്കുക. എന്റെ വ്യാപന മാതാവേ, നീ എന്നാത്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അമ്മച്ചി നിങ്ങൾ തളരാതെ, കർത്താവ് പാപികളെ പന പോലെ വളർത്തെങ്കിലും ഒടുവിൽ അവന്മാരെ റബ്ബർ പോലെ വടച്ചൊടിച്ചൊരു മൂലക്കിടും. അത് റബ്ബറാണ് സത്യം. കൊച്ചുദേശിയെ, എടി കൊച്ചുദേശിയെ, ഞാൻ കൊടക് വരെ ഒന്ന് പോവാ. എന്തേ പെട്ടെന്നൊരു പോക്ക്? അത് മുതലാളിമാരിൽ എസ്റ്റേറ്റിൽ പോയിരിക്കണം. ഉടനെ അവരെ പോയി കൊണ്ടുവരണം. എനിക്ക് വീട് ജപ്തി. എന്റെ കർത്താവേ, ഈ കൊച്ചു വീട് ജപ്തി ചെയ്തിട്ട് അവർക്ക് എന്നാ കിട്ടാനോ? നിന്ന് ചിരിക്കുന്നോ? കള്ളു കുടിക്കാൻ കാശ് മേടിച്ച് മേടിച്ച് കിടപ്പാടം കളഞ്ഞല്ലോ മനുഷ്യ. നിങ്ങൾ കിടന്ന് പോകാതടി. നമ്മുടെ വീട് ജപ്തി എന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ വടക്കേ സർക്കാർ മണിമല വീട് എത്തിയെന്ന കാര്യം പറഞ്ഞു. അതെയോ? അതെ, ഞാൻ വിചാരിച്ചു. നീ അങ്ങനെ പലതും വിചാരിച്ചു. ഞാൻ പോവാണ്. രാത്രി കൂട്ടുവേണേൽ നിന്റെ ആങ്ങളെ ഈനാച്ചിനെ കുറിച്ച് കിടത്തിക്കും. ഒറ്റയ്ക്ക് കിടന്നാലേ എന്നെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല. എന്നെ പിടിച്ചോണ്ട് പോറ്റാൻ ചെയ്യേ. ആ കാശിന് ചുണ്ണാമ്പിഴും കൊള്ളാം. നിന്നെ സാറേ, ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യരുത്. ഞങ്ങൾ ഇവന്മാർക്ക് ചില്ലിക്കാശ് കൊടുക്കാനില്ല. കള്ളച്ചക്കഴി ഞങ്ങളെ പറ്റിച്ചതാ. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 30 ലക്ഷം രൂപയ്ക്ക് ചെക്ക് കൊടുത്തിട്ട് അത് പാസ്സാകാത്തോണ്ടാണ് ഈ വീട് ജപ്തി ചെയ്യുന്നത്. ഇവിടെ ആണുങ്ങൾ ആരുമില്ല സാറേ. അവര് വന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഇറക്കി വിടരുത്. ആണുങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാനോ? അവര് ഒരിക്കലും വന്നില്ലെങ്കിലോ? എടാ മഹാഭാവികളെ, നീയൊക്കെ അനുഭവിക്കൂടാ. ഒട്ടുപോകരുത്. എന്റെ അതിയാന്റെ ഫോട്ടോ നിങ്ങൾക്ക് എന്തിനാണ് തെണ്ടികളെ? ഞങ്ങളുടെ അപ്പച്ചനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച മാനുവല്ലേ? ഞങ്ങൾക്ക് അടച്ചടച്ചൊന്ന് കാണണം. അതെവിടെ കൊണ്ടുപോകുന്നു? അവിടെ വെക്കടി. എന്റെ മോനെ, ഇവന്മാര് നമ്മളെ ചതിച്ച് വീടും പറമ്പും ജപ്തി ചെയ്യാൻ വന്നിരിക്കുക. അനിയന്മാര് ഒന്നതാ ജീപ്പ് കിടപ്പുണ്ട്. എന്റെ വീട് ജപ്തി ചെയ്യണമെങ്കിൽ നീയൊക്കെ രണ്ടാമതൊരു ജന്മം എടുത്താൽ കൂടി നടക്കേല. കള്ളക്കേസും കള്ളച്ചെക്കും ഉണ്ടാക്കി നാട് മുഴുവൻ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതാ. ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ് ഇറങ്ങി വാടാ പറ്റി. എടാ തുമ്മിക്കുഞ്ഞേ, തന്തയ്ക്ക് പറയുന്നോടാ അവൻ ഇവിടെ ഇല്ലാത്തതിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ അടിച്ച് പല്ല് തർപ്പിച്ചു ഞൊട്ടു. അവൻ അകത്ത് കയറി ഒളിച്ചിരിക്കല്ലേ, ധൈര്യം കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞല്ലേ. ഒന്ന് ഓർത്തോടാ, ഇന്ത്യയൊക്കെ പോക്കിരിത്തരം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മണിമല ഫെർണാണ്ടസ് അല്ലടാ. എന്താച്ചോ പിടിയടോ? ഇത് തേഞ്ഞ് തേഞ്ഞ് ബാക്കിയൊന്നും ഇല്ലച്ചോ. ഇനിയും മൂർച്ച കൂട്ടിയ ഒടിഞ്ഞു പോകും. ആ കത്തിയുടെ മാത്രമല്ല, ഇവിടുത്തെ പലരും ഇനി മൂർച്ച കൂട്ടാൻ നോക്കിയാ ഒടിഞ്ഞു പോവും. അതെന്താച്ചോ? മണിമലയിലെ ഫെർണാണ്ടസ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ വടക്കേത്തറക്കാർ മൂർച്ച കൂട്ട ഒടിഞ്ഞത് തന്നെയാ. നീ ആ കത്തി വിറ്റിട്ട് കിട്ടണ പൈസ നേർച്ചപ്പെട്ടിയിൽ അങ്ങിട്ട്. ആ ശരിയാച്ചോ. ജപ്തി നടന്നപ്പോ കണ്ടെടുത്തൊക്കെ വാരി വലിച്ചിട്ടതല്ലേ, വർണ്ണത്തിനും മറ്റുമൊക്കെ അവിടെ ഇവിടെ കിടക്കുക, ഒന്നും അടുക്കി ഒതുക്കി വെച്ചിട്ട്. അത് നിനക്ക് എന്നോട് പറഞ്ഞാ പോരെ? ഒരു പണിയും ചെയ്തല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അയ്യോ, ഇതൊക്കെ എടുത്തു വെച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. നിനക്ക് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പരിചയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് അനുഭവസ്ഥർ പറയുന്നത് കേക്ക്. ഓ, അനുഭവമുള്ള ഒരാള് ഇത് കേട്ടാ തോന്നുന്നു. ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പിള്ളേരെ വിളിക്കാം. ഗൗച്ചോ സന്നിച്ചോ എല്ലാരും വന്നേ. എന്താ ഈ മേശയും കസേരക്കും നേരെ ഇട? ആലീസ് അവിടെ ഇവിടെ കയറി പിടിച്ച് വല്ല കുഴപ്പമുണ്ടായ? ഇത്രേ ഉള്ളു. ഇച്ചാന്റെ വിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടത്തിക്ക് എന്തോ പറ്റിയെന്ന്. ചേട്ടത്തിക്ക് പറ്റിയിരിക്കല്ലേ, അതല്ലേ ഇച്ചായന് ഇത്ര ടെൻഷൻ? അതെ, വയസ്സാം കാലത്ത് കുട്ടിയുണ്ടോ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? ആർക്കാടാ വയസ്സായത്? നീണ്ടു നിമിത്തം ഒറ്റ അടി തന്നാ നീ ഒടിഞ്ഞു പോകും. അമ്മച്ചേ, ഇച്ചാനിപ്പോ ചേട്ടത്തെ താഴ്ത്തം തറയിലല്ല നിർത്തിയിരിക്കുന്നത്. അവനൊരു കൊച്ചുണ്ടാകാൻ പോകുന്നതിന്റെ സന്തോഷമാണ്. ഇവർക്കൊന്നും ഇപ്പൊ ഇത് മനസ്സിലായില്ല അമ്മച്ചി. എടാ, നീയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാര് കാണാതിരിക്കുമ്പോഴേ ഇതിന്റെ വിഷമം അറിയൂ. ആ, ഇനി 1 by 1 ആയിട്ട് കെട്ടാൻ പോവാ. ആദ്യം പറഞ്ഞാല് അത് ശരിയാ. ഇവൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം കേട്ടോ. എനിക്കിപ്പോ കല്യാണം വേണ്ട. അതെന്താടാ, ജീവിതകാലം മുഴുവൻ ഈ കരാട്ടെ ഗുസ്തിയായിട്ട് നടക്കാനാണോ നിന്റെ ഉദ്ദേശം? ഇപ്രാവശ്യത്തെ തിരിച്ചു പോക്കിന് ഒരു പെൺകൊച്ചിനെ കൂടെ തന്നുവിടാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ കർത്താവെ, നീ അങ്ങ് ക്ഷമിച്ചേക്കണേ. എടാ, പണ്ട് വൈസാങ്കാലത്ത് നമ്മുടെ ഔസേപ്പിന് ഒരു കൊച്ചുണ്ടായ പോലെ മണിമല ഔസേപ്പിനും വൈസാങ്കാലത്ത് ഒരു കൊച്ചുണ്ടാകാൻ പോകുന്നു. കന്യാമറിയത്തിന് ഗർഭമുണ്ടായത് ദിവ്യഗർഭമാണെന്ന് പറയാം. ഇനി ആലീസിന്റെ ഗർഭം ദിവ്യഗർഭം ആണോടാവേ? കല്യാണം കഴിഞ്ഞ് 20 കൊല്ലമായി ഉണ്ടാവാത്ത ഗർഭം ഇപ്പൊ ഉണ്ടായ അത് ദിവ്യഗർഭം തന്നെയല്ലേ അച്ചായ? എന്നതാടാ ഈ പറയുന്നത്? ആ ഫെർണാണ്ടസിന്റെ തല്ലും കൊണ്ട് ഈ മാളത്തിൽ കയറി ഇന്ന് വീരവാദം മുഴക്കുന്നു. നാണം ഉണ്ടോ നിനക്കൊക്കെ? താണ്ടമ്പോ എന്നാ കാണിക്കാനാ? ആണുങ്ങളായാൽ കൊടുക്കുകയും ചെയ്യും വാങ്ങിക്കുകയും ചെയ്യും. ഇതങ്ങനെയാണോ? ഔസേപ്പച്ചന്റെ വയസ്സാങ്കാലത്ത് ആലീസിന് ഗർഭമുണ്ടായെന്ന് പറയുന്നത് നാണക്കേടുണ്ടോ? ഉണ്ടോ താണ്ടമ്മേ? അവന് വയസ്സാങ്കാലത്ത് കൊച്ചുണ്ടായ അവള് പറത്തില്ലേ കേക്ക്? അയ്യോ പാവം, ഈ അമ്മച്ചി ഒന്നും അറിഞ്ഞുകൂടാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ ജോണിക്കുട്ടി. അമ്മച്ചി, ആലീസിന്റെ വയറ്റിൽ കിടക്കണ കൊച്ച് ഔസേപ്പച്ചന്റേതല്ല, പിന്നെ അയാളുടെ അനിയന്മാരുടേതാണെന്നാ നാട്ടിലെ സംസാരം. അമ്മച്ചി, ഈ ഹിന്ദുക്കളുടെ പുരാണത്തിലെ പാഞ്ചാലിയെ പോലെ 5 ആണുങ്ങളെ ആലീസിനെ വെച്ചോണ്ടിരിക്കുന്നത്. അവിടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് പറയാൻ അവക്കെന്നല്ല അരൂർ സുന്ദരക്കണിയാർ കവടി നടത്തിയാൽ പോലും പറയാൻ പറ്റത്തില്ല. മക്കളെ, എന്റെ കെട്ടുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞടാ. നിന്റെയൊക്കെ ഉണക്കമേ സംസ്കാരം മണിമലക്കാരനെ കാണിക്കരുത്. ഇനിമേൽ എന്റെ ആലീസിനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാതിനെ പറഞ്ഞാൽ നിന്റെയൊക്കെ നാക്കി ഞാൻ പെഴുതുകളെയും. തണ്ടും തടിയും ആരോഗ്യം ഉണ്ടെങ്കിൽ വയസ്സാകാലത്ത് പിള്ളേരുണ്ടാവും. നിനക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് അയക്കേ. കയറി കൃത്യം 10-ാം മാസം തള്ളയും കുഞ്ഞിനെയും കൂടെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ഈ കൈ ഞാൻ ഒടിച്ചു കളയും. കുഞ്ഞേ, എന്റെ കൈയുടെ കരുത്ത് നിനക്കറിയില്ല, അനിയന്മാർക്കറിയാം. ഒന്നോർത്തോ, ഞങ്ങളുടെ ചേട്ടത്തെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ടീച്ചായന് നാണമില്ലേ? അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാ ഈ തെണ്ടികൾ പറയുന്നത് കേട്ടോണ്ട് ഇവിടെ വരാൻ. വായിച്ചായ ഒന്ന് പോടാ. വണ്ടി വടക്കേത്തറക്കാരുടെ കാറ്റ് പോയി കിടക്കുന്നു. ഇറങ്ങിയോടാ. വേണ്ടിച്ചേ വെണ്ണച്ചായന്റെ തല്ലുണ്ടാവാതെ എല്ലൊടിഞ്ഞിരിക്കും. ഫ്രണ്ട് ടയറിന് അല്പം കാറ്റ് കുറവുള്ള പോലെ താനെ നോക്കി നോക്കാം. ഇവരുടെ പഞ്ചറൊന്ന് ഒട്ടിച്ചു കഴിഞ്ഞോട്ടെ. ആ, ഇവരുടെ പഞ്ചർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ താനിന് കുറച്ചാളത്തേക്ക് പുറം പണി എടുക്കേണ്ടി വരും. ഈ വർക്ക്ഷോപ്പിന് എന്ത് വില വരണോടാ വേലപ്പ? ഒറ്റ വില പറ. രൂപ അങ്ങ് തന്നേക്കാം. എന്നിട്ട് വടക്കേത്തറക്കാരുടെ വണ്ടിയുടെ പണി മാത്രം ഇവിടെ ചെയ്താൽ മതി. ആ, അത് നല്ലതാ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഞ്ചറായിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാ. അങ്ങനെ പെട്ടെന്നൊന്നും ഞങ്ങളുടെ ടയറൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നല്ല റബ്ബർ പോലത്തെ ടയർ. കൊച്ചു മുതലാളിമാരെ എവിടെ പോയിട്ട് വരുന്നു? കോട്ടയത്ത് ആ കളരിയാശാനത് കാണാൻ പോയതാ. അപ്പോഴാ അറിയുന്നത് സുഖ ചികിത്സക്ക് ആരോ 4-5 ബെഡ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ. എടാ, നിന്റെ ഇച്ചായൻ അമേരിക്കയിൽ പോയി സായിപ്പിന്റെ അകിടും ആസനം കഴുകി കുറെ കാശും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ച് കിടന്ന് വിലസല്ലേ? ഒന്ന് പോടാ. അയ്യോ, കാശ് മാത്രല്ലേ, കാശിനേക്കാൾ വിലപ്പെട്ട ഒന്ന് കൂടിയുണ്ട്. അയാട്ടെ ബ്ലാക്ക് വൈറ്റ് കേട്ടിട്ടില്ലേ? നല്ല റബ്ബർ പോലത്തെ 1-ാം തീയതി ഓരോ ഇടി ഓരോ കിഞ്ചിരി പോലെ മരത്തലയാ. മരത്തലയാ നിന്റെ അപ്പ. നിങ്ങളിപ്പോ വീട്ടിൽ പോ. ടയർ ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കോളാം. എന്നാ അമ്മയോട് പറഞ്ഞേക്ക് എല്ലും പല്ലും സ്ഥാനം തെറ്റിക്കണ്ടെന്ന്. എടാ, ഒരുത്തനെ കൊന്നാലും 5 പേരെ കൊന്നാലും ശിക്ഷ ഒന്നാ. അച്ചായനൊന്നും പറയാൻ നിൽക്കണ്ട. ഫെർണാണ്ടസ് അങ്ങ് പോവല്ലോ. ഇന്ന ഒരുത്തന്റെ അല്ലേ യഥാസ്ഥാനത്ത് കാണില്ല. ഓ, ആയ 1.5 ഇഞ്ചേ ഉള്ളല്ലോ. ഒന്ന് തോന്നണമെങ്കിൽ തോട്ടി വെച്ച് കയറണം. കൊല്ലും ഞാൻ എല്ലാറ്റിനും. വെടിവെക്കാൻ ഉണ്ടോ വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടയില്ല. വെടി കുറെ വെച്ചതല്ലേ വടക്കേത്തറക്കാര്. വായിച്ചേ. അല്ല മുതലാളി, ഫെർണാണ്ടസ് കുഞ്ഞെ നിങ്ങളെ ശരിക്കും പെരുമാറുന്ന കേട്ടല്ലോ, ശരിയാണോ? ഫെർണാണ്ടസ് ഞങ്ങളെ ഓലത്തും ഓടോ. വണ്ടി മാറ്റിട്ടാ. ഇതെവിടെ കൊണ്ടുപോകണു? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോകും. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരണോടോ? ഇവിടെ പട്ടി. അന്നൊരിക്കൽ നിന്റെ ഇച്ചായ്മ ഞങ്ങളുടെ ചരക്ക് സെയിൽസ് ടാക്സുകാരെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? അവന്മാരോട് പോയി പറ ഒരു ലോഡ് റബ്ബറിന് പകരം 3 ലോഡ് റബ്ബർ ഫെർണാണ്ടസ് പിടിച്ചെടുത്തെന്ന് കേട്ടോടാ മോനെ. എടുക്കടാ വണ്ടി. നിന്നെയൊക്കെ എന്നാത്തിന് കൊള്ളാവടാ. ഒറ്റക്കിനാൾ ഇറച്ചിയുണ്ട് ദേവത്ത്. എടാ അവൻ കൈ കാണിച്ചപ്പോ നിന്നോട് ലോറി നിർത്താൻ പോയത് അവന്റെ നെഞ്ചത്തോടെ കറ്റിയിറക്കി വിടാൻ മേലായിരുന്നോ? അത് പിന്നെ പെട്ടെന്നായതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപം കിട്ടിയില്ല ചായ. ലക്ഷങ്ങളാ പോയത്, നിനക്ക് വല്ല തെണ്ണുണ്ടോ? ചായ നമുക്ക് ആ സിയെ വിളിച്ച് ആ ഗോഡൌൺ സീൽ വെപ്പിച്ചാലോ? അയ്യോ ജോർജ് കുട്ടി, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എടാ നീ ഇത്ര മണ്ടനായി പോയല്ലോ. സെയിൽ ടാക്സിനെ കടക്കപ്പെടാത്ത ചരക്കല്ലേ അത്, അതിന് വലിയ കുഴപ്പമാവത്തില്ലേ? എന്റെ കർത്താവേ, ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങനെയും കൊറോണത്തിനെ പെറ്റു വച്ചല്ലോ. ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള വഴി എന്താ ചായ? ഒറ്റ വഴിയേ ഉള്ളൂ, ആ ഫെർണാണ്ടസ് എന്ന് പറയുന്നവന്റെ ചീത്ത അങ്ങോട്ട് കീറുക. പോലെ 10 പേര് ഒരുമിച്ച് വന്നാലും ഈ മണിമല ഫെർണാണ്ടസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ ആ വടക്കേ തറകളോട് പറ, ഈ ഫെർണാണ്ടസിനെ നേരിടാൻ ചങ്കൂറ്റുള്ളവർ ഇനി ജനിക്കണമെന്ന്. അതേ മോനെ, എന്താ ചെയ്യാ? അമ്മച്ചി, ഇവനെ കടയെ പറഞ്ഞു വിട്ടിട്ട് എത്ര നേരമായെന്നറിയോ? അമ്മച്ചി പുതിയൊരു ന്യൂസ് കിട്ടി. അന്തപ്പം പുറത്തേക്ക് പോയാ എന്തെങ്കിലും ന്യൂസ് ആയിട്ടല്ലേ വരൂ. അയ്യോ, ഇത് അങ്ങനത്തെ ന്യൂസ് അല്ലേ, ഇടിവെട്ട് ന്യൂസാ. ഇടിവെട്ട് ന്യൂസോ? ആ, കുന്നുമ്മൽ റപ്പായി ഈ മണിമലി ചെക്കനെ കാണാൻ വരുന്നു. കുന്നുമ്മൽ റപ്പായിയോ? അത് ഏത് റപ്പായി? അയ്യോ, കുന്നുമ്മൽ റപ്പായിന്ന് കുഞ്ഞു കേട്ടിട്ടില്ലേ? വലിയ പണക്കാരന്, പുതു പണക്കാരെ. കുന്നുമ്മൽ റപ്പായിന്ന് പറഞ്ഞാൽ വാഴക്കുളത്തറിയാത്തവരാരുമില്ല. കുന്നുമ്മൽ വൈൻ, കുന്നുമ്മൽ ഓയിൽസ്, കുന്നുമ്മൽ കൂളീസ്, റബ്ബർ, അങ്ങനെ 100 കൂട്ടം ബിസിനസ്സുകളാ. മാത്രല്ല ആളൊരു ചെറിയ ഗുണ്ടയും കൂടിയാന്നാ കേട്ടത്. ഗുണ്ടയും പോണ്ടേ ഒന്നും ഇങ്ങോട്ട് വരണ്ട. അയ്യോ അമ്മച്ചി, അയാൾ വരുന്നൊരു ഗുണമുള്ള കാര്യം കൊണ്ട് അയാളുടെ മകളെ നമ്മളെ ഫെർണാണ്ടസ് കുഞ്ഞു കൊണ്ട് കെട്ടിക്കാന്. നമസ്കാരം. മണിമല കുടുംബം പ്രശസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. സെന്റ് തോമസ് പുണ്യാളൻ നേരിട്ട് വന്ന് ഞാൻ സ്ഥാനപ്പെടുത്തിയ കുടുംബം. ഞങ്ങളുടെ പൂർവികരെയും അദ്ദേഹം തന്നെയാണ് ഞാൻ സ്ഥാനപ്പെടുത്തിയത്. ഏറ്റുകാണും കുന്നുമ്മൽ വലിയ റപ്പായി, റപ്പോറപ്പായി എന്ന് പറയും. റോയൽ ഫാമിലി ഏതുണ്ട് അറിയാതിരിക്കാൻ തരവില്ല. അങ്ങനെ ഒരു റോയൽ ഫാമിലിയെ പുണ്യാളൻ ജ്ഞാനസ്ഥാനപ്പെടുത്തിയതായി ഞാൻ കേട്ടിട്ടില്ലല്ലോ. റപ്പായ മുതലാളി വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും സഭാചരിത്രം കുറച്ചൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. സഭാചരിത്രം കാണാപ്പാടം പഠിച്ചോണ്ടൊന്നും കാര്യമില്ല. പുണ്യാളൻ കേരളത്തിൽ വന്ന് ആദ്യമായി ജ്ഞാനസ്ഥാനപ്പെടുത്തിയത് ഞങ്ങളെയാണ്. അത് അനൗദ്യോഗിക മാമോദിസ, അതായത് ബാപ്റ്റിസം. പിന്നീടുള്ളതിനെ രേഖകളുള്ളൂ. അല്ലെങ്കിലും കുലമഹിമയ്ക്ക് രേഖകൾ എന്തിനാണ് ഔസപ്പച്ച? ആളെ കണ്ടാൽ അന്ത തളക്കരുതോ അല്ലേ? അല്ല റെപ്പായി മുതലാളി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതോ? ഇരുന്നാട്ടെ, ഇരിക്കാം. നല്ല കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുന്നത് ഇരു കുടുംബങ്ങൾക്കും ഉത്തമം എന്നാണ് മുണ്ടാക്കൻ ഉപദേശി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുണ്ടാക്കൻ ഉപദേശി വേദപുസ്തകം? അങ്ങനെ ഒരു വേദപുസ്തകം ഇല്ലല്ലോ. പെൺ ശബ്ദം അപശബ്ദമെന്നും മുണ്ടാക്കൻ ഉപദേശി 3-ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെങ്ങൾ അടുക്കളയിൽ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. അതുവരെ ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അല്ലാതെ എന്ത് പറയാനാ? വർഷങ്ങളായി കൊതിച്ചു കൊതിച്ച് അവസരപ്പെട്ട് അതിന് കുഞ്ഞു കഴിക്കാൻ പോവാ. അതുകൊണ്ട് എപ്പോഴും ആലീസ് കുഞ്ഞ് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എല്ലായിടത്തും കയറി മിങ്കിൾ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരിക്കുക വാരീസ് മാറാൻ. അവരെല്ലായിടത്തും കയറി മിങ്കിൾ ചെയ്താൽ അബോർഷനായി പോവാ സോപിച്ച. അതുകൊണ്ട് സോഫ്റ്റ് മിങ്കിളിംഗ് ആണ് ഉത്തമം. ഫെർണാണ്ടസ് എവിടെ? അവൻ വടക്കേപ്പുറത്ത് എക്സർസൈസ് എടുക്കുക. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പുറത്ത് എക്സർസൈസ് എടുത്താലേ അവനെ വേഗം തെക്കോട്ട് എടുക്കും. ഒന്നിങ്ങോട്ട് വരാൻ പറയുന്നേ. പയ്യനെ റപ്പായി മുതലാളി ഒന്ന് കാണട്ടെ. ആരാ ഫെർണാണ്ടസിനെ ഒന്നുകൊണ്ട് വിളിച്ചേ? വേഗം വരാൻ പറ. കുന്നുമേൽ ഗ്രൂപ്പുമായി അനിയനൊരു വിവാഹബന്ധം ഉണ്ടാകുന്നതിൽ പേരെന്താ പറഞ്ഞേ? ഔസേപ്പച്ചന് വെറുപ്പ് വല്ലതും ഉണ്ടോ? ഓ, അപ്പോ കല്യാണാലോചനയായിട്ട് വന്നതാണല്ലേ. എവിടെയോ കണ്ട പോലെ. ഞാനാണ് റപ്പായി മുതലാളി, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന. അടങ്ങിയില്ല പക്ഷേ. ആ, നീ ആ കാളകുത്തി ചത്തുപോയ കറവക്കാരൻ പാപ്പിയുടെ മകൻ റപ്പായി അല്ലേ? കള്ള കഴിവേറി പാല് കട്ടുകുടിക്കണോ? എറണാമത്ത് നിന്റെ കറവയൊന്നും ഇനി ഇവിടെ വേണ്ട. ഞാനിത്തിരി പാല് കുടിച്ചെന്നുള്ള സത്യം. അതിന് അമ്മച്ചി ഇങ്ങനെ ആട്ടണ്ട. എനിക്കിത് പണ്ടേ ഉള്ള ശീലമാണ്. കറക്കുന്നത് കാൽ പങ്ക് കറവക്കാരൻ കുടിച്ചിട്ട് വീട്ടുകാർക്ക് കൊടുക്കാവുന്നതാണ് കറവ അസോസിയേഷന്റെ നിയമം. ആരുണ്ടാക്കിയതാണ് നിയമം? അത് കറവക്കാരെ യഹോവ സൃഷ്ടിച്ചപ്പോ കർത്താവ് ഉണ്ടാക്കിയ പുതിയ നിയമമാണ്. എറണാകുളത്ത് നിന്റെ ഒരു പുതിയ നിയമവും പഴയ നിയമവും. അമ്മച്ചി, ഈ നാട്ടിലെ പശുക്കൾക്ക് വിശാലമായ അകടുണ്ടെങ്കിൽ, കറക്കാനുള്ള കരുത്തി റപ്പായുടെ വിരലിൽക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ റപ്പായി നാട്ടിൽ സുഖമായി ജീവിക്കും. മിൽക്ക് ഈസ് നോട്ട് ലൈഫ് ആൻഡ് ലൈഫ് ഈസ് നോട്ട് മിൽക്ക്. ഞാൻ പോവാണ്. ഇതാ പാത്രം അമ്മച്ചി. ആ, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ആരെയും കിട്ടാതാവുമ്പോ കറക്കാൻ വിളിച്ച റപ്പായി വരില്ല. എല്ലാ പശുക്കളും എല്ലാ കറവക്കാരും പോയി ചുരത്താൻ നിന്ന് കൊടുക്കല. നമുക്ക് മനസ്സിലായിക്കോ? ഗുഡ് ബൈ, ഞാൻ പോവാണെന്ന്. തെമ്മാടി, ഇവിടെ ചാണകമാരി നടന്നവൻ മണിമല വീട്ടിൽ കയറി വന്ന് സംബന്ധം ആലോചിക്കുന്നോ? അമ്മച്ചി, ചാണകം മൂത്രമൊക്കെ വാരിയത് പണ്ട്, ഇപ്പൊ പണം വരുന്ന റപ്പായാണ്, അറിയാവോ? പണ്ട് പശുപാല് കട്ടുകുടിച്ചതിന് ഇയാളെ അമ്മച്ചി ഇവിടെ ഇറക്കി വിട്ടതല്ലേ? അതല്ലേ വന്ന് കയറിയപ്പോ മുതൽ ചാണകത്തിന്റെ ഒരു മാറ്റം. ചാണകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധി എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഈ പത്രാസിനേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ ചാണകം വാരല്ലേ. എന്താ ചെയ്യേണ്ടെന്നറിയോ? നിങ്ങൾ തള്ളയും മക്കളെയും ഗോമൂത്രത്തിൽ മുക്കി സ്ഫുടം ചെയ്ത് ചാണകം വെള്ളം തളിക്കണം. എന്നാലേ മനോഗുണം വരൂ. ഗുണം വരുത്തുന്നൊക്കെ കൊള്ളാം. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ ദോഷം വരും. എടാ കൊച്ചനെ, നിന്റെ ഒരു ഗുസ്തിയോ കരാട്ടയോ എന്റെ മോള് ടെലിവിഷനിൽ കണ്ട്. ഗുസ്തിയല്ല, കരാട്ടെ. എന്ത് തേങ്ങാക്കൊല ആവട്ടെ, അത് കണ്ടപ്പോ മുതൽ അവക്ക് നിന്നെ മാരി ചെയ്യണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ. സൽമാൻ ഖാൻ മുതൽ സദ്ദാം ഹുസൈനെ വരെ കിലോ കണക്കിന് വില പറഞ്ഞ് തൂക്കി മേടിക്കാനുള്ള പണം ഈ റപ്പായുടെ ഉണ്ട്. ആ കുഞ്ഞിനെ സദ്ദാമിനെ കൊണ്ട് കെട്ടിക്കണ്ട. അവളെ പുറത്ത് ലോറി കയറിയ പോലെ അത് അവള് സഹിച്ചോളൂ. കരാട്ടക്കാരുടെ ഫാമിലി ലൈഫ് ഫെയില്യൂർ ആണെന്ന് അറിയാമെങ്കിലും താൻ എന്റെ മകളുടെ മനസ്സിന്റെ തൊഴുത്തി കയറി പറ്റിയതുകൊണ്ടാണ് തന്തയായ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ആ, ഇവനിപ്പോ വിവാഹം വേണ്ടെന്നാണല്ലോ പറയുന്നത്. എന്താ അച്ചമ്പട്ടത്തിന് പോകാൻ ഉദ്ദേശമുണ്ടോ? തൽക്കാലം എന്തായാലും ഇല്ല. പിന്നെന്താ, വാസക്തം ചെയ്തിട്ടുണ്ടോ? നീ നിന്റെ നിലയ്ക്ക് വിലയ്ക്കും പറ്റിയ സ്ഥലത്ത് ഇത് കല്യാണം ആലോചിക്കേ. ഇനി എന്തായാലും യവനേക്കാൾ അന്തസ്സുള്ളവനെ കൊണ്ടേ ഞാൻ എന്റെ മോളെ കല്യാണം കഴിപ്പിക്കൂ. റപ്പായുടെ പണമുണ്ട്, പൊന്നുണ്ട്. പണത്തിന് പരുന്തും പറക്കില്ല, അറിയാമല്ലോ. പണമില്ലെങ്കിൽ ഉപദേശി പറഞ്ഞിരിക്കുന്നു. അയ്യ മൊയ്യാനി, എത്രയോ പുതുപണക്കാരി ഈ നാട്ടിലുണ്ട്. അവരുടെ കുടുംബമഹി നോക്കിയാണോ കല്യാണം നടക്കുന്നത്? ഏത് ജലപ്പാളിക്ക് ചക്രണ്ടായാൽ മറ്റൊരു ജലപ്പാളിയുടെ വീട്ടിൽ കയറി ചെന്ന് കല്യാണം ആലോചിക്കാം. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. ഞാനൊരു പഴയ ചാണകം വാരി ആയതുകൊണ്ട് മറ്റേതെങ്കിലും ചാണകം വാരിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചാൽ മതി എന്നല്ലേ അതിന്റെ ധ്വനി. മുതലാളി ആളൊരു ബുദ്ധിമാനാ. അല്ലി കഴുത മക്കത്ത് പോയി ഹാജരാകും. എല്ലാത്തിനും ഇതുണ്ട് പോയി. എലിയെ കൊന്ന പാപത്തിന് പൂച്ച കാശിക്ക് പോയിട്ട് എന്താ കാര്യം? എടാ എന്തപ്പാ, പണം ഉണ്ടെങ്കിൽ പൂച്ചയ്ക്ക് പുലിയാകാം, എരപ്പാളിക്ക് മന്ത്രിയാകാം. മണിമലക്കാർക്ക് ഈ റപ്പായി ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. അവരെന്റെ കണ്ണു നനയിച്ച് ഇറക്കി വിട്ടത്. പട്ടി പുലിക്ക് കല്യാണം ആലോചിച്ച് തന്നുകൊണ്ടല്ലേ മുതലാളുടെ കണ്ണു നിറഞ്ഞത്. നല്ല തമാശക്കാരനാണ് നീ, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഇഷ്ടം. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് നീ. അതല്ലേ എന്റെ സ്കോച്ച് കെട്ടിയിട്ട് മണിമലക്കാരോട് കൂറ് കാണിക്കുന്നത്. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എന്താ? എന്റെ പണം കൊടുത്ത് അവിടുത്തെ ഫെർണാണ്ടസ് ചെറുക്കനെ വിലക്ക് വാങ്ങണം. എന്നിട്ട് അവിടെ കയറിയ ജഡ്ജി ഡാനിയലിന്റെ കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം. അത് ഈ ജന്മം നടക്കും തോന്നലില്ല. അതുകൊണ്ട് മുതലാളി ബുദ്ധിപൂർവ്വം നീങ്ങണ നല്ലത്. മണിമലയെന്ന് കല്യാണം നടന്നില്ലെങ്കിൽ അവരുടെ ശത്രുവിന്റെ വീട്ടിൽ നിന്നൊരു ബന്ധം ഉണ്ടാക്കാം. അവർക്കാരാടാ ശത്രു? കൊലക്കെ തളക്കാരി. അവര് ഭാര്യയും കീമ്പോല്ലേ, അല്ലല്ല കീഴും പാമ്പ്. അവര് റപ്പായ മുതലാളിയെ പോലെ പുസ്തം പണക്കാരാ. കാശുണ്ടാക്കാൻ വേണ്ടി ഏത് ചേർത്താലും കൂട്ടുപിടിക്കും. മുതലാളി അവരുടെ പഠിപ്പുര വരെ ഒന്ന് ചെന്നാ മതി, വിളിച്ചു കഴിച്ച് കല്യാണം ഉറപ്പിക്കും. ഇല്ല, അതെന്താ? അവിടെ ഞാൻ ചാണാൻ വാരിയിട്ടുണ്ട്. ഇനി വാരാത്ത വീട് അതിലുണ്ടോ? അവിടുന്ന് ഞാൻ പാല് കട്ട് കുടിച്ചതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അകട് കണ്ടാ ഞാൻ കറക്കും, കട്ട് കുടിക്കും. അതെന്റെ ഒരു ഹോബിയാണ്. പശുവിന്റെ പാലിലെ കട്ട് കുടിച്ചോളൂ, ധൈര്യമായിട്ട് ചെന്നാക്കി. അങ്ങോട്ടൊന്നും ഞാൻ എങ്ങനെയാടാ കല്യാണം ആലോചിക്കുന്നേ? അതിന് വഴിയുണ്ട് പോലെയാണ്. എന്റെ അടി ഈനാശുവാണ് അവിടുത്തെ കാര്യത്തെ. അവനെ പിടിച്ചാ മതി. നീ ഏറ്റോ? ഏറ്റു. ഇരുമ്പ് പഴുത്തിരിക്കുമ്പോ പഴത്തരം പോലെ എന്താ വേണ്ടത്? അതൊന്നും ഞാൻ പറയില്ല. നീ പറയില്ലെന്ന് എനിക്കറിയാം. എന്നാ ഞാൻ തരാം. ഇതൊന്നും വേണ്ടായിരുന്നു മൊയിലാളി. കർത്താവേ റബ്ബർ ഇരിക്കട്ടോ. അയ്യോ, ഇതാരാ വന്നവരെ നിൽക്കുകയാണോ? ഇരിക്കാൻ വേറെ കാലം കൊണ്ടുവന്നിട്ടില്ല, ഈ കാലേ ഉള്ളൂ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ, അങ്ങോട്ട് കയറി ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലേ. അത് കുന്നുമ്മൽ റപ്പായി മുതലാളി നമുക്ക് ഇട്ടൊന്ന് പണിഞ്ഞതാണല്ലോ. പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നവനല്ല ഈ കുന്നുമ്മൽ റപ്പായി. പണം ഉണ്ടെങ്കിൽ പഴങ്കഥകളൊക്കെ ആരാ ഓർക്കുന്നത് മുതലാളി? മുതലാളി ഇരുന്നാട്ടെ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇരിക്കാം. അങ്ങോട്ടിരിക്കും. ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ട്? നാലഞ്ചെണ്ണുണ്ട്. നാടനോ ക്രോസോ? രണ്ടുണ്ട്. ഒരു വെച്ചു പശുവിനെയും കിട്ടിയിട്ടുണ്ട്. ചാണോ ആർക്കാ കൊടുക്കുന്നത്? അത് ഈ വയൽ സംരക്ഷണ സമിതിക്കാർ ചാണമാണോ തിന്നുന്നത്? അവരിപ്പോ ഗ്രൂപ്പ് കൃഷി തുടങ്ങിയില്ലേ. അല്ല, റപ്പായ മുതലാളി പശുക്കച്ചവടത്തിന് വന്നതാണോ കല്യാണാലോചനയ്ക്ക് വന്നതോ? കല്യാണാലോചനയ്ക്കെന്നാ ഈനാശു പറഞ്ഞത്. പറഞ്ഞത് നേര് തന്നെ. പക്ഷെ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നല്ലേ. എനിക്ക് എന്റെ ചാണാ വരൽ മറക്കാനൊക്കുകയല്ല. വടക്കേ തറക്കാർക്ക് ഉണക്കമീൻ കച്ചവടം മറക്കാനൊക്കുവോ? നീ വലിയ പണക്കാരനും മോലാളിയൊക്കെ ആയെന്ന് കേട്ടല്ലോടാ റപ്പായി. അങ്ങനൊന്നും ഇല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ആ കൂടി ഒരു മകനും ഒരു മകളും ഉണ്ട്. അതിൽ മകൾക്കൊരു ചെറുക്കനെ വേണം. വലിയ വിവരവും ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും അവളെ പൊറുപ്പിക്കാനുള്ള തണ്ടും തടിയുള്ള ഒരു ചെറുക്കനായിരിക്കണം. ഇനി ഇവിടെ കല്യാണം കഴിക്കാനുള്ളത് ജോണിക്കുട്ടിയും ജോസുകുട്ടിയാ. മൂത്ത ജോണിക്കുട്ടിയാ. അവൻ വേണമെങ്കിൽ ഒരു ചടങ്ങിന് പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെ. പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെ. അതൊക്കെ പിന്നെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒരാണോ ഒരു പെണ്ണോ എന്നല്ലയോ പറഞ്ഞത്? അതെ. ഒരു മാറ്റക്കല്യാണമായോ? കർത്താവിന്റെ തിരുനാമത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളേ. അതിന് നമ്മൾ ഷൈനിക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളിക്കാർക്ക് വാക്ക് കൊടുത്തിരിക്കല്ലേ. വാക്ക് കൊടുത്താലേ ഉള്ളൂ, കെട്ടുകഴിഞ്ഞില്ലല്ലോ. അവരെക്കാൾ നല്ല ബന്ധം കിട്ടിയ വാക്ക് മാറ്റുക. അത് നെറിയടല്ലേ അമ്മച്ചി? അമ്മച്ചി സംസാരിക്കുമ്പോ ലീനാമ ഇടയ്ക്കറി പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ പെണ്ണുങ്ങളും ഉണ്ടായി അമ്മച്ചി പറയട്ടെ. റപ്പായി, വടക്കേത്തറയെന്ന് ബന്ധം പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു എതിരുമില്ല. അമ്മച്ചിയുടെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം. അതെ. അതെ, ചെറുക്കൻ കാണാൻ എങ്ങനെയാ? എന്നെ കണ്ട ചെറുക്കനെ കാണണ്ട, ഒരേ അച്ഛ. പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കേ. ചെറുക്കൻ കാണുന്നതിന് മുമ്പ് അപ്പച്ചനൊന്ന് കാണട്ടെ. ഷൈനി, ഷൈനി മോളെ. അവളവിടെ വിളിച്ചിരിക്കുക? അല്ല, അവൾ അങ്ങ് അകത്താ. ഇവളെ എന്റെ മോന് ബോധിക്കും. തോമാസ് ലീഹയുടെ അതേ ഛായ. ഇനി ഒന്നും ആലോചിക്കാനില്ല, രണ്ട് കല്യാണങ്ങളും ഒരുമിച്ച് നടത്താം. എന്നാ വരട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇൻകം ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോണം. അമ്മച്ചി വരുന്നുണ്ടേ. ആ റപ്പായിയെ വിടരുത്. മണിമലക്കാരോട് എതിർക്കാൻ പണവും സ്വാധീനം ഉള്ള ഒരുത്തനെയാ നമുക്ക് ഇപ്പൊ ആവശ്യം. പശുവിനെ കറന്നും ചാണകന്മാരെയും ജീവിച്ചാണെങ്കിലും അവനിപ്പൊ ആരാ? കോടീശ്വരനല്ലേ? അവനുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. എന്നാ പിന്നെ വാഴയ്ക്ക് ആലോചിക്കാനില്ല, കാര്യങ്ങൾ അങ്ങോട്ട് നടത്താം. എനിക്കിപ്പോ ഒന്നും കല്യാണം വേണ്ട മച്ചി, എന്നെ നിർബന്ധിക്കണ്ട. അതെന്താ ഇച്ചായം പട്ടവടത്ത് കത്തനാരാൻ പോകണം. ഇങ്ങനെ ലൈലാൻഡിൽ ഒരു പോലെ സൈഡ് കയറി മുന്നോട്ട് പോയാലേ മൊത്തത്തിൽ ട്രാഫിക് ജാം ആവും. മാരയും സെന്നും പോലെ ഞങ്ങള് ചെറിയ വണ്ടികൾ ഇവിടെ ഉണ്ടേ. നിന്റെ കെട്ട് കഴിഞ്ഞിട്ട് വേണ്ടേ യുവമാർക്ക് കെട്ടാൻ? ഇത്തവണത്തെ അവരവന് കെട്ടാന്ന് സമ്മതിച്ചതല്ലേ? എടാ അവസ്ഥപ്പച്ച, എവിടെ നിന്നൊരു നല്ല പെണ്ണിനെ ഇവന് കണ്ടുപിടിക്കണം. അതിന് ഇവനൊന്ന് മൂളിയാ മതി, ഞാൻ ഏറ്റു. ആ ബ്രോക്കർ മാത്രം പല പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങുന്നു. ഈ മാത്തച്ഛനും കോത്തച്ഛനൊക്കെ എന്നാത്തിനാ? നല്ല റബ്ബർ പോലത്തെ പെണ്ണ് ഞാൻ ശരിയാക്കി തരാം. ഇവിടത്തെ ഏറ്റവും ഇളയ പുത്രൻ ഏത് സമയവും കെട്ടാൻ റെഡിയായിട്ടിരിക്കുക. ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചാ എനിക്ക് ഓവർടേക്ക് ചെയ്യേണ്ടി വരും. നിന്നോട് ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? അതിന് ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ? ചേട്ടന്മാര് നിൽക്കുമ്പോഴാണ് അനിയന്മാര് കെട്ടേണ്ടത്. എന്തായാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. അയ്യോടാ, ഈ ചെറുക്കന് എന്നാ പറ്റി എന്റെ കർത്താവേ? എടാ ഫർണാണ്ടസേ, നീ എന്നതാടാ ഈ ഒളിച്ചു കളിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെ പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറ. എന്നെ കണ്ടില്ലേ, ശത്രുക്കളുടെ പെങ്ങളായിട്ട് കൂടി ഞാൻ എന്റെ പ്രേമം തുറന്നു പറഞ്ഞു. എന്നാ പറയാം, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ഇത്രയുള്ള കാര്യം. എടാ ഫെർണോ, ഞാനും പ്രേമിച്ചിട്ടുള്ളതാടാ. കർത്താവിന് പ്രേമം ഇഷ്ടമാടാ. ആ പെണ്ണെവിടെ ഉള്ളതാ? അവളവിടെ USA തന്നെ ഉള്ളതാ. ഗ്ലോറിയ എന്ന പേര്. കുടുംബമഹിമയും ജാതിയും കുലവും ഒന്നും നോക്കാതെ ഒരു മദാമെ കെട്ടി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മച്ചി, എനിക്ക് വേണമെങ്കിൽ അവളെയും കെട്ടി അവിടെയും കൂടാമായിരുന്നു. നിങ്ങൾ ആരും അറിയാനും പോണില്ല. പക്ഷെ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അമ്മച്ചിയുടെയും ഇച്ചായന്റെയും അനുഗ്രഹാശിസുകളോടെ എന്റെ നാട്ടിൽ വെച്ച് ഒരു വിവാഹം നടത്തണമെന്ന്. അത് ഗ്ലോറിയക്കും സമ്മതമാ. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുള്ള ഇവന്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ അമ്മച്ചി? ഇല്ലെങ്കിൽ പിന്നെ അമ്മച്ചിയും സഹോദരന്മാരെന്നും പറഞ്ഞ് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണവും പ്രതാപവും ഒന്നും അല്ല വലുത്, കുടുംബ മഹിമയാ. അതൊന്നും ഇല്ലാത്ത ഒരു മദാമയെ കെട്ടി. അയ്യോ അമ്മച്ചിക്ക് അറിയാമല്ല, വലിയ റോയൽ ഫാമിലിയാ. അച്ഛന്മാരും കന്യാസികളും ഒക്കെ ഉള്ള വലിയ പുരാതന കുടുംബക്കാരാ. മാർ ഗ്രിഗോറിയോസ്, പിലാത്തോസ്, സാന്തിയോസ്, ഇതേ ഫാമിലിയിലുള്ള. അതെ, ആ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാ. എന്നാ അത് മതി. മെത്രാനും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ള കുടുംബത്തിൽ നിന്നാണെന്ന് നേരത്തെ പറയണ്ടായിരുന്നോ? അതിനൊന്നും പറയാൻ അമ്മച്ചി സമ്മതിച്ചില്ലല്ലോ. അല്ല ചേട്ടത്തി അമേരിക്കന്ന് വന്ന എന്നാ ഭാഷ സംസാരിക്കായ? ഗ്ലോറിയെ കുറേശ്ശെ മലയാളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി, അപ്പൊ ട്യൂഷനൊക്കെ കൊടുത്തു തുടങ്ങിയല്ലേ? എന്നാ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഉടനെ കല്യാണം നടത്താം. അതാ നല്ലത്. എടാ അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര ദിവസം വേണം? ഇന്ന് വിളിച്ചു പറഞ്ഞ ഗ്ലോറിയ നാളെ ഇവിടെ എത്തും. ആ വരുന്നതാണോടാ ഗ്ലോറിയ? അതെ അമ്മച്ചി. അയ്യൂടാ, അവക്ക് നിന്റെ അത്ര പൊക്കമുണ്ടല്ലോ. വെൽക്കം ടു മൈ കൺട്രി. Meet my mom. Yeah, I remember. He showed me a photograph. അമ്മച്ചി. അമ്മച്ചി അല്ലേ മോളെ, അമ്മച്ചി. I say, hello അമ്മച്ചി. Meet my elder brother, Ausai Pachan. Oh, hello Apachan. Oh, Apachan alla, Ausai Pachan. Ausai. Oh. Ausai Pachan means Joseph, name of Christ's father. Yeah. This is Joy Chan. Hello Joy Chan. Sunny Chan. Hello Sunny Chan. Baby Chan. Hi. All of my brothers. She's Alice, my sister. Hi. എടാ പറഞ്ഞോ, ഇതെന്നാ ഏർപ്പാടാ ഇത്? ഇവരെല്ലാം നിന്റെ സഹോദരന്മാരില്ലേ? ഇവരെല്ലാം കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നത് നമുക്ക് മോശമല്ലേ? അമ്മച്ചിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. അമേരിക്കയിൽ ഏതെങ്കിലും ബന്ധുക്കളെ പരിചയപ്പെടുമ്പോ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യും. അതവരുടെ കഷ്ടമാ. അതല്ല കഷ്ടം, ഇനി ബാക്കി കഷ്ടംസ് ഒക്കെ വീട്ടിൽ പോയിട്ട് മതി. ലഗേജ് എടുത്തോ. പെണ്ണുകെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും പെണ്ണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നില്ലേ? വലതുകാലി വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറിക്കൂടാ. ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോടാ. കീപ് യുവർ റൈറ്റ് ലെഗ് ഫസ്റ്റ് ആൻഡ് എൻറ്റർ. ദാറ്റ്സ് ഔർ കസ്റ്റം. ഈസ് ഇറ്റ്? യാ. This is my father. This is Daniel. മദാമയാണെങ്കിലും ഗുരുത്തമുണ്ട്. മഴ റപ്പർ റപ്പർ പോലത്തെ ഗുരുത്തം. ആലിസേ, ഗ്ലോറിയ ഇവിടെ ചായത്തേക്ക് കൊണ്ടുപോകൂ. കുളിയും ഭക്ഷണമൊക്കെ ഒന്ന് വിശ്രമിക്കാം. നമ്മൾ പറയുന്ന പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവും കുറച്ചൊക്കെ. നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് ആംഗ്യത്തിൽ കാണിച്ചാൽ. അയ്യോടാ, അപ്പൊ ഈ പുട്ടും മുട്ടയും കഴിക്കണേ എങ്ങനെ ആംഗ്യം കാണിക്കും? അത് ഈസി അല്ലേ അവസ്ഥപ്പെട്ട. ഗ്ലോറിയ കൊച്ചിനെ 2-3 ഡേയ്സിനകം ഞാൻ മലയാളം പഠിപ്പിച്ചെടുക്കും. തന്റെ മലയാളവും ഗ്ലോറിയയുടെ ഇംഗ്ലീഷും ഇവിടെ പലതും സംഭവിക്കും. Your room? Yes. Okay, I'll sit here. Sure. അയ്യോ, എന്നതാടാ ഇത്? ഇവക്ക് ഇവിടെ എന്റെ ഈ റൂമിൽ കിടക്കണമെന്ന് അല്ലേ? യാ, നിങ്ങളുടെ കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടേ കിടക്കാനാ ധൃതിയായത്. അയ്യോ അമ്മച്ചി, അമേരിക്കയിൽ അങ്ങനെ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചിട്ടേ കെട്ടുള്ളൂ. ചിലപ്പോ 3-4 ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം. എന്നാലേ അത്തരം തോന്നിയ ദിവസമൊന്നും ഇവിടെ പറ്റില്ല. കെട്ട് കഴിയുന്നവരെ ഇവിടെ എന്റെ മുറി കിടന്നാ മതി. അത് ഇവരുടെ കഷ്ടമാമച്ചി. കഷ്ടമല്ല, കഷ്ടം. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കല്യാണത്തിന് മുമ്പ് കസ്റ്റഡി വെക്കുന്നൊക്കെ അങ്ങ് അമേരിക്കയില്. അമ്മച്ചി, ഗ്ലോറിയക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. അറിയാമോ? അറിഞ്ഞോട്ടെ, അറിയാൻ തന്നെയാ പറയുന്നത്. ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു. അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കൈപ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളതുമായി തീരും. എന്റെ കർത്താവേ, എന്നെ വേഷമായത്? ഉറങ്ങാൻ പോണ വേഷമാ? നന്നായിട്ടില്ല അമ്മച്ചി. നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ വേഷത്തിൽ പിള്ളേരുടെ മുമ്പിലേക്കെങ്ങും പോയേക്കരുത്. മോള് കുരിശു വരച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് അമ്മച്ചി. നിൽക്കവിടെ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇതിനാണ് നീ ഇനി ഉറക്കി കിടത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്? നാണം ഉണ്ടോടാ? പാതിരാത്രിക്ക് ഒരു ശൃംഗാരം. നീ ഒന്നും പറയണ്ട. ഇതെന്താ അമ്മച്ചി, അമ്മച്ചിക്ക് ഉറക്കൊന്നുമില്ലേ? എന്തിനാ പാതിരാത്രിയുടെ ശബ്ദം ഉണ്ടാക്കണത്? എടാ, എത്രയും വേഗം ഇവരുടെ കെട്ടി നടത്തണം, ഇല്ലെങ്കിൽ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കും. ഇതാണോ കാര്യം? ഇച്ചായോ, 4-5 കൊല്ലം അമേരിക്കയിലുണ്ടായിരുന്ന പാർട്ടീസാ എവരെ അമ്മച്ചി മാറ്റി കിടത്താൻ പോകുന്നത്. അമ്മച്ചി പോയി കിടന്ന് ഉറങ്ങിയാട്ട്. മണിമല കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്. ആ അന്തസ് വിട്ടിട്ടുള്ള ഒരേ ഏർപ്പാടിനും ഞാൻ സമ്മതിക്കില്ല. അത് ശരിയാ. ഉടനെ തന്നെ ഇവരുടെ കല്യാണം. എല്ലാവരും പോയി കിടന്നേ. വിടരാവളെ, അവന്റെ കൂടെ പോയി കിടക്കാനല്ല പറഞ്ഞത്. എന്റെ കൂടെ വാ. We'll go to sleep. എഴുന്നേൽക്കടാ പട്ടികളെ. ഗുണ്ടായിസം കാണിച്ച് കണ്ടവനെ മോല് വെട്ടിപ്പിടിച്ച് അവരുടെ കസലിരിക്കാൻ നാണമില്ലടാ. ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ നീ ആരടാ? നിനക്ക് ഞാൻ ആരാണെന്ന് അന്ന് മനസ്സിലാക്കി തന്നല്ലേ. എഴുന്നേൽക്കടാ. ഇവരെ അറിയോടാ? എവിടെയാ ചെക്കുകൾ? ചെക്കോ? അതെ, ചെക്ക്. ഞങ്ങളുടെ 3 ചെക്കും ഇവരുടെ 2 ചെക്കില്ല. അത് ഇവിടെയും അല്ല, വീട്ടിലാണ്. ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം എന്തിനാ വെറുതെ തടി ചീത്തയാക്കുന്നത്? ഇച്ചാൻ പറഞ്ഞാലും കേക്ക് എടുത്ത് കൊടുക്കണോ? കൈക്ക് ജോലി ഉണ്ടാക്കാതെ. അത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. എടുത്ത് തരും. എടുത്ത് കൊടുക്കണോ? ആ, ഇങ്ങോട്ട് തുറന്നെടുക്കാം. നോക്ക് എടുക്കാൻ തുറക്കാനാ പറഞ്ഞത്. തുറക്കുന്നോ അതോ ചവിട്ടി പൊളിക്കണോ? തുറന്ന് ചെക്കണോ? തുറക്കാൻ തുറക്കാനല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് തുറക്കുന്ന നല്ലത്. തുറക്കാൻ യമ്മ ചവിട്ടി പുറത്താക്കണ്ട. എന്നിട്ട് ഇവരുടെ ബോർഡ് മാറ്റി പുലിക്കാട്ടുകാരുടെ ബോർഡ് വെക്കും. ശരിയല്ലേ? ഇതാ ചായച്ചക്ക്, ഇനി ധൈര്യമായിട്ട് കയറിയിരിക്കാം നിങ്ങളുടെ ഓഫീസിൽ. ഈ ഉപകാരം ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ മറക്കില്ല. ഇതിലെന്തിരിക്കുന്നു ചായ? സത്യം എവിടെയുണ്ടോ അവിടെ മണിമലക്കാരുണ്ടാവും. വരട്ടെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ആ ഫെർണാണ്ടസിനെ എങ്ങനെങ്കിലും ഒതുക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവന്റെ ആ മദാമയുണ്ടല്ലോ, അവളെ വെച്ചൊരു നമ്പർ ഇറക്കണം. എന്നെ നമ്പർ അയച്ചായ? മദാമ അമേരിക്കയിൽ നിന്നും വന്നത് മയക്കുമരുന്ന് കള്ളക്കടത്തിനാണെന്നും പറഞ്ഞ് നമ്മൾ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു. ആ CI നമ്മുടെ ആളല്ലേ, അവൾക്ക് ഇന്റർനാഷണൽ ഡ്രഗ്സ് ലോബിയുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് പോലീസ് അവളെ പൊക്കുന്നു. എങ്ങനെ? എടാ, അവളെ പൊക്കണമെങ്കിൽ അവിടെ മറ്റേ സാധനം നമ്മൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ അറിയാതെ അവളുടെ വാനിറ്റി ബാഗിനകത്ത് സാധനം നമ്മൾ വെക്കുന്നു. ഇച്ചായന്റെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അപാരം തന്നെ. ഈ മയക്കുമരുന്ന് കൈയോടെ പിടിച്ചാൽ എന്താ ശിക്ഷ എന്നറിയോ? പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. അങ്ങനെ അവളെയും പൊക്കുന്നു, അവനെയും പൊക്കുന്നു, മണിമലക്കാരൻ മൊത്തം പൊക്കുന്നു. എന്റെ കർത്താവേ, നീ എത്ര വലിയവൻ! ഈ കൊച്ചുമക്കള് രക്ഷപ്പെടാൻ നീ എന്തൊക്കെ വഴികളാ കാണിച്ചു തരുന്നത്! മരണപ്പാടുണ്ടായിട്ടുണ്ടടാ, തുടങ്ങിക്കോ. This is a very nice place. Yeah, it's lovely. This place is called Marine Drive, Kochi. We can take a boat from here to a place called Matancheri and watch the sunset, which is really beautiful. Probably you can do it today itself. Yeah, I'd like to do that. Oh no, I like this place very much. I like the people of Kerala. They are very innocent. They are very good. Oh, ഇവിടെ വാടാ. ആരാണ് നിന്നെ അയച്ചത്? വടക്കേ തർക്കര അയച്ചാണല്ലേ? ഓ, സാറ് വന്നത് ഇവിടെ അറസ്റ്റ് ചെയ്യാനായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തെളിവ് വേണ്ട സാറേ. വടക്കേത്തറക്കാരും നിങ്ങളും കൂടി പ്ലാൻ ചെയ്ത പരിപാടി ഞാൻ പൊളിച്ചു. ബ്രൗൺ ഷുഗർ ഞാൻ കായലൊറിഞ്ഞു. പിന്നെ ഒരു കാര്യം സാറേ, ആ വടക്കേത്തറ നാറികളുണ്ടല്ലോ, അവരുടെ താളത്തിനൊത്ത് ഇനിയും തുള്ളാൻ നിന്നാലേ മോശമായെന്ന് വരും. നീ എന്നെ എന്ത് മോശമാക്കാനാടാ പട്ടി? അയ്യേ സാർ, സ്വന്തം തന്തയെ വിളിക്കുന്ന പേരൊന്നും ഇവിടെ ഉപയോഗിക്കരുത്. എന്നെ നിങ്ങൾക്കറിയില്ല. എന്തറിയാനടാ? വേണമെങ്കിൽ തെളിവും സാക്ഷി ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്നാ അതൊന്ന് കാണട്ടെ. ഒരു വിദേശ വനിതയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഇവളൊരു കടലാസ് കമ്മീഷണർക്ക് കൊടുത്താൽ നിങ്ങളാകത്താ. ഇനിയെങ്കിലും വടക്കേ തറക്കാരുടെ കാക്കിയിട്ട ഗുണ്ടയാകാതെ ഒരു അന്തസ്സുള്ള പോലീസ് ഓഫീസർ ആകാൻ നോക്ക്. കം ഹണി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. What is this onaka chemin? What chemin? No. What chemin? Alla onaka chemin. Chemin. Chemin cinema kattitunda? No. Idu prangal irukonu parnju manakatti kodukka. This is all the chemin. Why say onaka chemin? Idinte cheruppathilula chemin aanu pacha chemin, adayithu green chemin. കുഞ്ഞിനെ പോലെ മാംസമുള്ള തുടുത്ത ചെമ്മീനെ വൈറ്റ് ചെമ്മീൻ എന്ന് പറയും. അതായത് കോയിൻസ്. ഇപ്പൊ അണ്ടർസ്റ്റാൻഡ്? അപ്പൊ മലയാളം മനസ്സിലായി തുടങ്ങി. വേറെ ആരും കോഴിയല്ല, നമ്മുടെ സ്വന്തം കോഴിയാ, ഈ വീട്ടിലുള്ള കോഴിയാ. കോഴി കോഴിയോ? അങ്ങനെ 101 പ്രാവശ്യം ഇവിടെ ഇരുന്ന് പറയണം. അണ്ടർ വൺ ടൈംസ് ഫെർണിച്ചായന്റെയും ദേവിച്ചന്റെയും കല്യാണം ഒരേ ദിവസം ഒരേ പള്ളി വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ 2 കപ്പിൾസും കൂടി നേരെ അമേരിക്കയിലേക്ക്. അപ്പോ നമ്മുടെ കല്യാണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അത് തൽക്കാലം ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. ഞാനും പ്രസ് ചെയ്യാൻ പോയില്ല. എല്ലാവരുടെയും കഴിഞ്ഞ് സാവധാനം പോരെ നമുക്ക്. അയ്യടാ, എല്ലാവരുടെയും കഴിഞ്ഞ അവസാനം കെട്ടാൻ പോകുമ്പോഴേ കഴുത്ത് നേടിത്തരാൻ ഞാൻ ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. നീ എവിടെ പോകും? വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. ആഹാ, അത്രേ ഉള്ളോ? കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള വേറൊരു പെണ്ണെ കെട്ടാവല്ലോ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കൂടെ? എടി പെണ്ണെ, എന്നേക്കാ മൂത്ത് വരുത്തം വീട്ടിൽ പെരനടന്ന് നിൽപ്പുണ്ട്. യോജിച്ച ഇച്ചായന്റെയും കൂടി കല്യാണം നടക്കാതെ ഇളയവന്മാർ രണ്ടും കൂടി ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ മോശമല്ലേ? തന്നെയുമല്ല, ഫെർണിച്ചാൻ അമേരിക്കയിൽ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നല്ലേ ഭംഗി? അല്ലെങ്കിൽ നിന്റെ തണ്ടപ്പഴയുടെ മുമ്പിൽ എനിക്കൊരു വെയിറ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാ. ആ, ഇങ്ങനെയൊക്കെ പറയാം. നിനക്ക് എങ്ങനെ ധൈര്യം വന്നറി? അടുത്ത ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെയും ചാർലിയുടെയും മനസമ്മതം ഞങ്ങൾ നടത്തിയിരിക്കും. പണത്തിന് വേണ്ടി ആ ചാണകമാരി റപ്പായുടെ മകൻ മന്ദബുദ്ധിയെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കെല്ലാം എങ്ങനെ മനസ്സ് വന്നു? ഇതിലും ഭേദം എന്നെ ഏതെങ്കിലും കായലിൽ കൊണ്ട് കെട്ടി താഴ്ത്തുന്നത്. വേണ്ടി വന്നാൽ ഞങ്ങൾ അതിനും മടിക്കില്ല. എന്താ മോളെ ഈ പറയുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലേ ചായമാരി ഇതൊക്കെ ചെയ്യും? അമ്മച്ചി അവളുടെ കയ്യും കാലൊന്നും പിടിക്കണ്ട. ഞായറാഴ്ച മനസ്സ് ചോദ്യം നടത്താൻ ആ കുന്നമ്മ റപ്പായിക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തതാ. വാക്ക് മാറിയ തന്ത മാറിയത് വിളിച്ചു പറയും. അതും കേൾപ്പിക്കണോടി നിനക്ക്. അങ്ങോട്ട് മാറിക്കടാ. സ്വന്തം തന്റെ തൂക്കാൻ വിരിച്ചവന്റെ മോനെ വേണമെന്നുള്ള നിന്റെ വാശിയുണ്ടല്ലോ, ഞങ്ങൾ ജീവിച്ചിരിപ്പണേ ഞാൻ നടക്കത്തില്ല. ഇവനങ്ങളെ ഇവളിനി പുറത്തിറങ്ങി പോകരുത്. മനസമ്മതവും കല്യാണവും കഴിഞ്ഞ് ആ ചാലിന്റെ കൂടെ എവിടെ വേണേലും പൊയ്ക്കോട്ടെ. വാമേ, വള വള വലിയ കളിയൊന്നും കളിക്കരുത് കേട്ടാ. ഒന്നു കളഞ്ഞ് ഒരിഞ്ഞു കളഞ്ഞു നിന്നെ. ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? നിന്റെ അച്ചായന്മാരുണ്ടാവില്ലേ? നീ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോര്. അങ്ങനെ തനിച്ച് പുറത്തേക്ക് വന്ന അപകടമാ. നാളെ വൈകുന്നേരം അമ്മച്ചി നൊവനിക്ക് പോകും. ഇച്ചായന്മാർ കടയിലുമായിരിക്കും. ആ സമയത്ത് ബേബിച്ച വന്നാ മതി. ആ ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നും സമയമില്ല. നാളെ വൈകുന്നേരം ഞാൻ കാത്തിരിക്കും. അതെങ്ങനെയാടാ ബേബിച്ച? അവളെ നിർബന്ധിച്ച് മനസ്സമ്മതം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അവൾക്ക് അവനെ കേട്ട മനസ്സിലെന്ന് പറഞ്ഞ മനസ്സമ്മതം മുടങ്ങില്ലേ? അവൾ ആകെ വല്ലാത്തൊരവസ്ഥയില്ല. ഇവിടുന്ന് ആരേലും ചെന്നാ കൂടെ ഇറങ്ങി വരാന്നാ പറയുന്നത്. എന്നാ നമുക്ക് ഗ്ലോറിയ അയച്ചാലോ? ഇവളാകുമ്പോ ആർക്കൊരു സംശയം ഉണ്ടാവില്ല. ഇവരെ ഒറ്റയ്ക്ക് അയക്കണോ? വഴി കാണിക്കാൻ അന്തപ്പനെ കൂടെ വിട്ടാലോ? ആരും വരണ്ട, എനിക്ക് റൂട്ട് പറഞ്ഞു തന്നാ മതി. ഐ വിൽ മാനേജ്. എന്റെ മാതാവേ, അമ്മച്ചി പള്ളിന്ന് വരുമ്പോ ഞാൻ എന്നതാ പറയാ? ഞാനും കൂടി കൂട്ടു വന്നിട്ടാണെന്ന് ഇച്ചായൻ അറിയുമ്പോ എന്റെ ദേഹം ഇപ്പോഴേ തളരുന്നു. ചേച്ചിക്ക് എന്റെ മനസ്സറിയാലോ, ഇതല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ചേച്ചി. Are you shining? Yeah. My name is Gloria. I know. Debichan rang me up. Let's go. Okay. ചേച്ചി, ഞാൻ പോകുന്നു. വേഗം വിട. അതാണ് കർത്താവിന്റെ കളി. എടി അമേരിക്കക്കാർക്ക് അറുവാണിച്ചി, നീ ഞങ്ങളെ പെങ്ങളെ കൊണ്ടുപോലേ വാണിച്ചേരാടി. ഇങ്ങോട്ട് ഇറങ്ങി വാടി കൊള്ളാൻ പറ്റേ. ഉടക്കത്തിറക്കാണ് അവിടെ കളി. എങ്ങാടി ഇങ്ങോട്ട് ഇങ്ങോട്ട് അത്രയ്ക്കായോ? അഹങ്കാരി കുടുംബത്തിന് പേര്. கூடாது, entiendes? Are you all right, Gloria? Do you have any problem? Oh, nothing. On the way, there was a struggle with Chinese brothers. I had to use force, that's all. But you're all right. Okay. Okay. வா மோளே, வா. சரி வா மோளே. മോൾ എന്നാത്തിനാ ഇത്ര പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇച്ചായമാർ ആരെങ്കിലും വരുമെന്നാ ഷൈനിയുടെ പേടി. ഇനി മുറ്റത്ത് കാലുകുത്തൽ ഓർണോ? ഞാൻ ഷൈനിക്ക് കുടിക്കാനാ. ചേട്ടതി, ഷൈനി ആദ്യമായിട്ട് വന്നതല്ലേ, കുറച്ച് മധുരം ഉള്ളതും കൂടെ ആയിക്കോട്ടെ. മധുരമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. നീ എന്നാത്തിന് എവിടെ നിൽക്കുന്നത്? അമ്മച്ചി, ഷൈനി ആകെ പേടിച്ചിരിക്കല്ലേ, ഞാൻ അടുത്തുള്ള അവക്കൊരു ധൈര്യം അല്ലേ. യോയിച്ചാൻ രജിസ്ട്രാറെ കൊണ്ട് വന്നു തോന്നുന്നു. രജിസ്ട്രാറോ? ഇത്ര പെട്ടെന്ന്? താമസിച്ചാലേ മോടെ അച്ചായന്മാര് പോലീസിനെ കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോകും, മനസ്സിലായോ മോക്ക്? ഇനി സമയം കളയണ്ട, ഷൈനെ വിളിക്കേ. രണ്ടുപേരും പേരെഴുതി ഒപ്പിച്ചോളൂ. ആ, കർത്താവിനെ അപ്പച്ചനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഒപ്പിട്ടോ. ഇനി വടക്കേത്തറക്കാരെന്ത് ചെയ്യും നമുക്കൊന്ന് അറിയണല്ലോ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? അയ്യോ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഓ, അങ്ങനെയാണ്. ചൈനയെ തട്ടിക്കൊണ്ട് പോയതിൽ പരം ഒരു നാണക്കെടിയിൽ ഉണ്ടാകാനുണ്ടോ? അത് ഏതൊരു ഉണക്ക മതാമ്മ. ഇന്ന് തന്നെ അവൾ അവിടെ ഒന്നും പൊക്കണം. ഒരു രാത്രി ഒരുത്തന്റെ കൂടെ ഉറങ്ങിയ പെണ്ണിനെ കെട്ടാൻ റപ്പായിയുടെ മോനെ കിട്ടില്ല, അറിയാമോ തള്ളേ? കല്യാണത്തിന് മുമ്പ് കണ്ടവന്റെ കൂടെ കിടന്ന പാരമ്പര്യം വടക്കേത്തറക്കാർക്കില്ല. എന്റെ മോളെ അങ്ങോട്ട് കിട്ടുകയുമില്ല. അമ്മച്ചിയുടെ കാര്യം പോട്ടെ, മോളെ എനിക്ക് വിശ്വാസമാണ്. ഒരു വിശ്വാസവും വേണ്ട, അവളെ ഞങ്ങൾ വെട്ടി ഞുറുക്കും. വെട്ടാനും നുറുക്കാനും ഒന്നും നിൽക്കണ്ട, അവളെ എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷിക്കാൻ നോക്ക്. ആകെ കൂടി ഈ വീട്ടിലുള്ള ഒരു പെൺതരിയാ. അവന്റെ അവളുടെ രജിസ്റ്റർ മാരേജ് നടന്നെന്നും അടുത്ത ആഴ്ച പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചെന്നാ കേട്ടത്. നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ കല്യാണം നടത്താൻ പാടില്ല. ആരും നടത്താനാടാ? എടാ, ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത് ആ കള്ള പാതിരിയാ, ചുഴിക്കുറ്റം. ഏതായാലും അയാളെന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാ വേഗം ചെന്നാ കല്യാണം മുടക്ക്, ഞാനിപ്പോ തിരക്കിലാണ്. അടുത്ത ഞായറാഴ്ച സർക്കാരിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിൽ ആടിന്റെ ക്ലോണിംഗ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവാണ്. അതില്ലായിരുന്നേ ഞാനിത് കലക്കി ചാണ പരുവാക്കിയേനെ. വെട്ടി വിഴുങ്ങിക്കോ. കരിമീൻ മപ്പാസും കരിമീൻ വറുത്തതും കോഴി പൊരിച്ചതും ഇതൊക്കെ സ്പെഷ്യലായിട്ട് മണമേലേന്ന് കൊടുത്തു വിട്ടതായിരിക്കും. ഒന്നിനെ ഞാൻ തീറ്റിക്കത്തില്ല. തീറ്റിക്കാതിരിക്കാൻ നിന്റെ വായ കൊണ്ടാണോ ഞാൻ തിന്നുന്നത്? അപ്പുറത്തേക്ക് പോയാട്ടെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. കളിച്ച് കളിച്ചാ മണിമലയിലെ തെണ്ടിച്ച് ഞങ്ങളുടെ പെങ്ങൾ ഷൈനിയെ കെട്ടിച്ചു കൊടുക്കാതിരിക്കാണല്ലേ? വെട്ടും, വെട്ടി നുറുക്കും ഞങ്ങള്. വിശുദ്ധനാവുകൊണ്ട് പുളിച്ച കറി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്യുന്നാ പറയുന്നത്? ഞങ്ങളുടെ ഷൈനിയും അവിടുത്തെ ബേവച്ചിനും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഇത് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞു. അതിനല്ലേ ഞാൻ ഈ ലോഹി ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. നിയമപ്രകാരം രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു. ഇനി പള്ളിയുടെ തിരുസന്നിധിയിൽ വെച്ച് മിന്നു കെട്ടാം. അതെന്റെ തീരുമാനമല്ല, ക്രിസ്തുവിന്റെ കാലം മുതലെയുള്ള സഭയുടെ തീരുമാനമാ. മിന്നുകെട്ടാൻ ഈ പള്ളിമുട്ടത്തേക്ക് കയറിയിട്ട് വേണ്ടേ? മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും, പിന്നെ നീന്തി കയറേണ്ടി വരും. നീന്തി ആയാലും ഇഴഞ്ഞായാലും അൾത്താരാരും മുന്നിൽ വന്നാൽ ഞാൻ കെട്ടി പള്ളിക്കകത്ത് ചോരപ്പുഴി കൊടുക്കും. ഞങ്ങളുടെ പെങ്ങളുടെ കഴുത്തെ താലി കെട്ടാൻ കഴുത്തിന് മേലെ തലയും വെച്ചോണ്ടാവാൻ പറ്റത്തില്ല. വാടാ, ഈ കത്തനമാരി ഒന്ന് പൊട്ടിക്കൂടെന്ന് വെച്ച ഇടവക്കാരും ഇവിടെ പുറത്ത് കുതിര കയറും. എന്റെ കർത്താവേ, എന്ത് ചെയ്യാ? ആ പോകുന്ന മണിമലയിലെ ആലീസ് അല്ലേ? അതെ. ഷൈനിയുടെ കല്യാണം നടക്കത്തില്ലടാ, നടക്കത്തില്ല. അതെങ്ങനെയാ? അതിനുള്ള വഴിയൊക്കെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരളപ്പാട് എനിക്കിപ്പോ കിട്ടി. നിങ്ങൾ ഇവിടെ നിൽക്കേ. രണ്ട് കല്യാണം ഒന്നിച്ചു നടത്താൻ പോവായിരുന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന് പകരം ആലീസിന് ശേഷം പള്ളി വെച്ച് ഒപ്പീസ് നടത്താൻ പോവാ. ഇന്ന് പാതി രാത്രി ഷൈനിയെ നമുക്ക് അവിടുന്ന് പൊക്കണം. അവിടെ ആലീസ് മരിച്ചതിന്റെ ദുഃഖത്തിലായിരിക്കും എല്ലാവരും. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് ആരും കാണാതെ ഷൈനിയെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകണം. അത് ഞങ്ങൾ ഏറ്റുമോലാളി. എന്നാ പൊയ്ക്കോടാ. കൊന്നു എന്റെ ആലീസിനെ, അവരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും കൊന്ന ഈ ദുഷ്ടനെ ഞാൻ കൊന്നു. അമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം വിധിയാണെന്ന് കയറി സമാധാനിക്കുക. അടുത്ത ക്രിസ്മസിന് ഞങ്ങളിനി വരില്ലേ? അമ്മച്ചി യാത്രയൊക്കെ വന്നിട്ട് കരയാണോ? ഇത് അമ്മച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. വക്കീല് രാജഗോപാലൻ നായർ എടുക്കണ. ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മച്ചി. കർത്താവ് അനുഗ്രഹിക്കട്ടെ.